शर्मा जी पहले मेरे मुकोल तुम आते क्या और तुम्हारे ना मंगा या सुन मारो तुम आते क्या पहले ढल रहे तो तो सिर मारते निकले के तो मारो तो कमर का उठा फिर पे दिखाने लिया ये पहले एक पार्ट है अन्य लिया कौन कौन पोस्ट या वो जो डाल सुन देते अन्य लिया जासिन पत्ते स्मॉल पोर अन्य लिया वो का सोच लिया स्कूल तो पुलिया फाइनल ये पहले निकले के पटे रिटायर वाले बच्चे पांच नाल फाइनल ने शनि के दो दम का सोच लिया Praise the Lord. Praise the Lord. Hello. Ah, Jasmine Mall, party kolo. Andido, Yesu naiga. Tanido, Yerikai nin jirane. Andido, Yesu naiga. Tanido,
ഹല്ലേലൂയാ, സ്തോത്രം സ്തോത്രം. സ്നേഹവാനായ സ്വർഗസ്ഥപിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഈ സന്ധ്യാസമയത്ത് കർത്താവിനോട് നിങ്ങൾക്ക് ഒത്തൊരുമിച്ച് പ്രേരണയിലായിരിക്കാൻ തന്ന നല്ല സഹവാസത്തിനായി സ്തോത്രം സ്തോത്രം കർത്താവേ. സംഭവങ്ങളെയും കൊണ്ട് നിർദ്ദിഷ്ട ലോകത്തെ കർത്താവേ അത്ഭുതകരമായി ശേരമായി അവിടെ നടത്തുന്ന വഴികൾക്കായി സ്തോത്രം. ഹോവ നല്ലവനെ തിരിച്ചറിവാൻ അടികളുടെ ജീവിതത്തിൽ തന്നെല്ലാ നല്ല സഹവാസങ്ങൾക്കായി സ്തോത്രം. ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തിന് സ്തോത്ര ആവശ്യങ്ങളും നന്ദി പറയുന്ന കർത്താവേ. ഈ വർഷത്തിന്റെ ആരംഭം മുതലേ അവസാന നിമിഷം വരെ അത്ഭുതകരമായി നടത്തിയ വഴികൾക്കായി സ്തോത്ര. ഹോവയെ ഞങ്ങൾക്കെല്ലാം അവിടുത്തെ നാമോത്തത്തിനായി ജീപ്പാടികളെ പിന്നെ ഒരുക്കിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹോവയുടെ ദൃഷ്ടിയുടെ മുന്നുണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നന്ദിയോടെ സ്തോത്ര. ഇന്നത്തെ കർത്താവെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഓരോ ശുശ്രൂഷകളും നടത്തപ്പെടുവാൻ സഹായിക്കണമേ. വീഡിയോ ചെയ്യുവാനുള്ള എത്രത്തോളം ദാസനകൾ കൊടുത്തല്ലോ പാട്ടുപാടാൻ പ്രേമയെ തന്നെ ബലപ്പെടുത്തിയതിനാൽ നന്ദിയോടെ സ്തോത്രം സ്തോത്ര. കർത്താവെ ഹല്ലേലൂയ. തിരുവചനം ഘോഷിക്കുന്ന കർത്താവ് ദാസനെ എടുത്തിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ തിരുവചനത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കണമേ. സംസാരിക്കുമ്പോൾ കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കണമേ. ആത്മനിറവിൽ ശുശ്രൂഷിപ്പാൻ കൃപ കൊടുക്കണമേ. കർത്താവെ കേൾക്കുന്ന അടിയങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹത്തിനും വിടുതലിനും സൗഖ്യത്തിനും കാരണമാക്കി തീർക്കണമേ പ്രാർത്ഥിക്കുന്നു. രാത്രി കാലം ആരെങ്കിലും കർത്താവെ അവിടുത്തെ വചനം ശുശ്രൂഷിക്കുമ്പോൾ രോഗികളായി പാരപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവെ ആരെങ്കിലും തീരാ പ്രാർത്ഥനമായിരിക്കുന്നെങ്കിൽ കർത്താവെ അവിടുത്തെ ശക്തിയുള്ള വചനമായിട്ട് അവിടുന്ന് വിടുവിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രി കാലം കർത്താവെ ഇവിടെ രണ്ട് രാത്രിയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യത്തിന്റെ രാത്രിയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ഭുജങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദാസനെ ആത്മാവിഷയത്താൽ നിറച്ചുള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയ അടിയങ്ങൾ വചനത്തിന്റെ മുമ്പാവി ഇരിക്കട്ടെ കർത്താവെ. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണം പിതാവേ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. കർത്താവ് ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ തിരുവചന ശുശ്രൂഷയ്ക്കായി. ഹല്ലേലൂയ. റെജി പാഷ, റെജി ഫിലിപ്പ്, ഫ്ലോറിഡ ദേവദാസിനെ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു അങ്കിൾ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രയലിനായി ഒരുമിച്ച് കിടന്ന് വരുവാൻ തക്കാണ്. ഈ രാത്രികാലം കർത്താവ് നമുക്കൊരു നല്ല സാവകാശം നൽകിയല്ലോ. കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ ഈ വർഷത്തിന്റെ ആരംഭം മുതൽ നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ആർക്കും ഉറപ്പു പറയാൻ കഴിയത്തില്ലായിരുന്നു നമ്മൾ ഇതുവരെ വരുമെന്ന്. എന്നാൽ ദൈവകൃപയാൽ ദൈവകരുണയാൽ ഈ രാത്രി വരെ എത്തിച്ചേരുവാൻ തക്കാണ് കർത്താവ് സഹായിച്ചു. നമ്മൾ ഈ വഴി യാത്രയിൽ നമ്മളെ അനേകരെ നമ്മുടെ മുമ്പിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന, ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു പോകുന്നതിനെ കുറിച്ച് കാണുവാനും കേൾക്കുവാനും ഒക്കെ നമുക്ക് അവസരമുണ്ടായി. എന്നാൽ അതിന്റെ എല്ലാം നടുവിൽ ദൈവകൃപയുടെ പല്ലപ്പത്തം നമ്മളെ പൊതിഞ്ഞതുകൊണ്ട്, അവന്റെ കരങ്ങൾക്കുള്ളിൽ നമ്മളായിരുന്നതുകൊണ്ട്, അവന്റെ ബലമുള്ള കരത്തിൽ നമ്മളെ പിടിച്ചതുകൊണ്ട് ഈ രാത്രി വരെ എത്തിയെന്നേ നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ. രാത്രിക്കാലം അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ തക്കോണം കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ഗാനം പൈതലിൽ നിന്ന് കേൾപ്പാൻ തക്കണം, ജാസ്മിൻ മോളിൽ നിന്ന് കേൾപ്പാൻ തക്കണം കർത്താവ് സഹായിച്ചു. ഞാനും അതിങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അക്കം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ മലയാള ഭാഷയിൽ പാടുന്നത് കേൾക്കുന്നത് തന്നെ എത്രയോ സന്തോഷകരമാണ്. കർത്താവ് പൈതലിനെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ലീഡ് ചെയ്യുന്ന കർത്താവ് ദാസനും അതിന്റെ പിന്നിൽ അധ്വാനിക്കുന്ന പ്രിയ കുടുംബത്തിനും ലൈനിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഒരു പ്രാവശ്യം ഞാനിവിടെ ഞാൻ അറിയിക്കുന്നു. ചില മാസങ്ങൾക്ക് ശേഷം ഈ ലൈനിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവജനവുമായി കിടന്ന് ഒരു അന്ധകണം കർത്താവ് ഇങ്ങനെ ഒരവസരം കൂടി തന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പലപ്പോഴും തിരക്ക് കൊണ്ടും മറ്റു ബന്ധപ്പാടുകളും നടുവിൽ പല ഇടയ്ക്കൊക്കെ കയറി മ്യൂട്ടിലിട്ട് കേൾക്കാറുണ്ട്. എന്നാൽ വേണ്ട വിധത്തിൽ ഉള്ള സാവകാശം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാലും ഇപ്രയലൈനെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ കഴിഞ്ഞ നാളുകളിൽ കർത്താവ് അവസരം തന്നിട്ടുണ്ട്. അനുഗ്രഹമായി ഇപ്രയലൈൻ പോകുന്നു, അനേർക്ക് അനുഗ്രഹമായി തീരുന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അല്പസമയത്തെ നമ്മുടെ വിചിന്തനത്തിന് വേണ്ടി ഒരു വേദഭാഗം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. വളരെ പരിചിതമായ ഒരു വേദഭാഗമാണിത്. അതുകൊണ്ട് വായിച്ച് കേൾക്കുമ്പോൾ ആരും ഇവിടെ ഇതിൽ നിന്നാണോ സംസാരിക്കുന്നുള്ള ഒരു ചിന്ത ആരുടെ ഉള്ളിൽ കടന്നു വരരുത്. കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ആരിലൂടെ ആയാലും ഏത് വിഷയമായാലും ഏത് വാക്യം വായിച്ചാലും അത് നമ്മളോട് ഇടപെടുന്നു, നമ്മളെ ആലോചന അറിയിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ആകയാല ഞാൻ തന്നെ അത് വായിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 18 അധ്യായത്തിന്റെ 1-8 വരെയുള്ള വാക്യങ്ങൾ. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞത്. ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഇല്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു.
ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ അവന്റെ അടുക്കൽ ചെന്ന് എന്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അവന് കുറെ കാലത്തേക്ക് മനസ്സില്ലായിരുന്നു. പിന്നെ അവൻ, എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ല, എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും, അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്നെ മുഖത്തടിക്കുമെന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾപ്പീൻ, ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. എന്നാ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ്. ഒരുപാട് മെസ്സേജസ് ഒരുപാട് പ്രസംഗങ്ങൾ നമ്മൾ ഈ വിഷയത്തിൽ ഈ ഭാഗത്ത് നിന്ന് കേട്ടിട്ടുണ്ട്. പല ആംഗിളിൽ നിന്നുണ്ട്. പല ദൈവദാസീദാസന്മാർ അവർക്ക് ദൈവം കൊടുത്ത പ്രകാശനം അനുസരിച്ച് സംസാരിക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എന്നാൽ അല്പസമയം നമ്മൾ ഇതൊന്ന് ചിന്തിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ പരിശുശ്രൂഷ കാലത്ത് താൻ പറഞ്ഞതൊക്കെ ഉപമകളായിട്ടാണ് സംസാരിച്ചത്. കാരണം തന്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് തന്റെ കേൾവിക്കാര് നമുക്കറിയാം, അത് സാധാരണക്കാരായ ആളുകളായിരുന്നു. സാധാരണക്കാരും സാധാരണക്കാരിൽ താഴെ നിലവാരമുള്ളവരായിരുന്നു, വളരെ പാവപ്പെട്ടവരായുള്ള വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകളായിരുന്നു. അപ്പോൾ കർത്താവ് അവരോട് ആ ഒരു വലിയ തിയോളജി അല്ല പറഞ്ഞത്. താനാ ദൈവരാജ്യത്തെ കുറിച്ച് സംസാരിച്ചു, നിത്യതയെക്കുറിച്ച് അവരോട് സംസാരിച്ചു എന്നൊക്കെ പറയുമ്പോൾ തന്നെ താൻ പറഞ്ഞത് മുഴുവൻ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലായിരുന്നു. അവർക്ക് മനസ്സിലാകേണ്ടതിന് വേണ്ടി ആ കാലഘട്ടത്തിൽ അവർക്ക് പരിചിതമായ ഒരു സംഭവമോ ഒരു വിഷയമോ എടുക്കുക, എന്നിട്ട് അത് അവരുമായിട്ട് അത് റിലേറ്റ് ചെയ്തിട്ട് പിന്നീട് അതിന്റെ ആത്മീയ അർത്ഥത്തിലേക്ക് കടന്നു വരിക. ഈ ഒരു രീതിയാണ് കർത്താവ് അവലംബിച്ചെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. സുശ്രീ നമ്മൾ കാണുന്നു, ഉപമകളോടായിട്ട് അവൻ അവനോട് സംസാരിച്ചു. ഉപമകൾ കൂടാതെ അവൻ അവരോടൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഏതൊരു സത്യം അവരെ അറിയിക്കണമായിരുന്നു, ഏതൊരു കാര്യം അവരെ പറഞ്ഞു മനസ്സിലാക്കുവാൻ വേണ്ടി കർത്താവ് ആഗ്രഹിച്ചു, ആ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കേണ്ടതിന് വേണ്ടി അവനൊരു ഉപമ പറഞ്ഞു. അങ്ങനെ അനേക ഉപമകൾ കർത്താവ് പറഞ്ഞു പറഞ്ഞു വരികയാണ്. കർത്താവ് പറഞ്ഞു പറഞ്ഞു വന്ന ആ ഉപമ നമുക്ക് പ്രത്യേകിച്ച് ഈ ലൂക്കോസ് സുവിശേഷം നമുക്ക് ആ 15 അധ്യായത്തോട് മുന്നോട്ട് വരുമ്പോൾ നമുക്കറിയാം, കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിന് വേണ്ടി താൻ ഏതൊരു ദൗത്യത്തിനു വേണ്ടി ഭൂമിയിലേക്ക് കടന്നു വന്നോ ആ ദൗത്യ നിർവഹണത്തിന് വേണ്ടി, അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി താൻ ലക്ഷ്യത്തോടടുക്കുന്ന ദിനങ്ങളാണത്. അപ്പൊ ലക്ഷ്യത്തോടടുക്കുന്ന ദിനങ്ങളിൽ താൻ യെരുശലേമിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്ക വേളയിൽ പല ഉപമകൾ അവരോട് പറഞ്ഞു. 15 അധ്യായത്തിൽ പല ഉപമകളും കാണുവാൻ കഴിയുന്നു, 16 അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നു. ഇങ്ങനെ വന്നിട്ട് 17 അധ്യായത്തില് താൻ പല കാര്യങ്ങൾ പറഞ്ഞു വന്ന് അതിന്റെ 20 വാക്യത്തിൽ വരുമ്പോൾ താൻ അവരോട് താൻ ഒരു ചോദ്യം ചോദിച്ചു. ശിഷ്യന്മാർ തന്നോട് ഒരു ചോദ്യം ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറഞ്ഞു, ദൈവരാജ്യം ഇപ്പോൾ വരുന്നു എന്ന് പരിശോധിച്ചു. അപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞു, ഉടനെ പറഞ്ഞ മറുപടി, ദൈവരാജ്യം കാണത്തക്കമല്ല വരുന്നത് എന്ന് പറഞ്ഞിട്ട് താൻ 21 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിലോട്ട് വരുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ കാണുവാൻ കഴിയുന്നു. അവിടെ താൻ പല കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു വന്നിട്ട് പല അടയാളങ്ങൾ ഇപ്പോൾ അവരുടെ നടുവിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നീട് വരുവാൻ ആഗ്രഹിക്കും. നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ കുറച്ച് പിന്നെ അവൻ തന്റെ ശിഷ്യന്മാരോട് 22 വാക്യങ്ങളിൽ, നിങ്ങൾ മനുഷ്യപുത്രന്റെ ഒരു ദിവസം കാണുവാൻ ആഗ്രഹിക്കുന്ന കാലം വരും, കാണുകയില്ല താനും എന്ന് പറഞ്ഞാൽ കാണുവാൻ ആഗ്രഹിക്കുന്ന ആ സമയം തന്നെ ഉടനടി അത് ഉണ്ടാകുകയില്ല. അപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും, കുറച്ച് കാത്തിരിക്കേണ്ടി വരുമെന്ന് എന്നിട്ട് അതിനെ ചില അടയാളങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞ് ആ കാലഘട്ടത്തെ അല്ലെ മനുഷ്യപുത്രന്റെ നാളിനെ നോഹയുടെ കാലത്തോടും ലോത്തിന്റെ കാലത്തോടും ഉപമിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ആ അവസ്ഥയിൽ അപ്പോൾ നമുക്കറിയാം, ഇന്നുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, നോഹയുടെ കാലഘട്ടവും ലോത്തിന്റെ കാലഘട്ടത്തിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. കാരണം ആ നോഹ എന്തിനു വേണ്ടി എന്ത് സംസാരിച്ചു ആ അത് കേട്ട ജനം ആരും വിശ്വസിച്ചില്ല. എന്റെ ഭാഷ ഞാൻ പലപ്പോഴും പറയാനുള്ളതുപോലെ അത് തടിയാർത്തവരും വിശ്വസിച്ചില്ല, അത് പണിതവരും വിശ്വസിച്ചില്ല, തന്റെ ഭാര്യ വീട്ടുകാരും വിശ്വസിച്ചില്ല, തന്റെ വീട്ടുകാരും വിശ്വസിച്ചില്ല. ആകെ തനിക്കും ഭാര്യയ്ക്കും മക്കൾക്കും മാത്രമേ ആ പട്ടകത്തിൽ കടക്കുവാൻ കഴിഞ്ഞുള്ളൂ എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ലോത്തിന്റെ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം, ലോത്തിന്റെ സോദോം പട്ടണത്തിന്റെ ഏറ്റവും വഷളത്വം നിറഞ്ഞ ഒരു നഗരം, ആ നഗരത്തിൽ
നമുക്കറിയാം ഒരു പിതാവ് ഒരിക്കലും പറഞ്ഞു പോകാത്തതായ പറഞ്ഞു കൂടാത്തതായ എത്ര മരണത്തെ മുഖാമുഖം കണ്ടാൽ പോലും പറയാത്ത കാര്യമാണ് ലോത്ത് അവിടെ പറഞ്ഞത്. തന്റെ വീട്ടിൽ വന്ന അതിഥികളെ രക്ഷിക്കേണ്ടതിന് വേണ്ടി എന്നിട്ട് പോലും അവർ അതിൽ സംതൃപ്തരാകാതെ അവർക്ക് ആ വീട്ടിൽ വന്ന അതിഥികളെ വേണമെന്ന് പറഞ്ഞ അത്രമാത്രം മോശളത്വം നിറഞ്ഞ നമുക്കെല്ലാം അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ആ ഒരു കാലം നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ നമുക്കറിയാം അത് പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മേഖലകളിലേക്കും സെക്യുലർ മേഖലകളിൽ നിന്നും അത് റിലീജിയസ് ഏരിയയിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് നമുക്ക് അറിയാൻ കഴിയും. അപ്പൊ കർത്താവ് അങ്ങനെ പറഞ്ഞു പല കാര്യങ്ങൾ പറഞ്ഞ് ആ കാലഘട്ടത്തെ കുറിച്ചൊക്കെ ഉപമിച്ച് പറഞ്ഞിട്ട് ആ വിഷയത്തോട് ബന്ധത്തിൽ തുടർമാനമായിട്ടാണ് അവന് നമുക്കറിയാം ഈ 18 അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ ഉപമ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. കാരണം മടുത്തു പോകാതെ ഇരിക്കേണ്ടതിന് വേണ്ടി. അപ്പോൾ മടുപ്പുളവാക്കുന്ന കാര്യം ഉണ്ടാകും, പ്രാർത്ഥനയിൽ മടുപ്പുണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കർത്താവ് തുടക്കത്തിൽ തന്നെ അത് പറഞ്ഞതായിട്ട് ഇവിടെ ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം കർത്താവ് ലോകനാഥ സുവിശേഷം പറഞ്ഞു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അപ്പൊ കലങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. കാരണം ഒരു വിഷയത്തെ നോക്കുമ്പോൾ, ഒരു ജീവിതത്തെ നോക്കുമ്പോൾ, ഒരു വിഷയത്തിന്റെ തുടക്കത്തിൽ നിന്നുകൊണ്ട് അതിന്റെ അവസാനം കാണുവാൻ കഴിയുന്നത് കർത്താവിന് മാത്രമേ ഉള്ളൂ. നമുക്ക് തുടക്കം കാണുവാൻ കഴിയും, നമ്മൾ പിന്നെ അത് പ്രോഗ്രസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് ആ എത്തുന്ന അല്പം മാത്രമേ കാണുവാൻ കഴിയത്തുള്ളൂ. കാരണം നമ്മൾ പരിമിതമായ ബുദ്ധി പരിമിതമായ കാഴ്ചപ്പാടുള്ളവരായതുകൊണ്ട് നമുക്ക് അതിന്റെ എവിടെ ചെന്ന് എത്തുമെന്ന് നമുക്ക് തീർത്തു പറയാനൊക്കത്തില്ല. ആഗ്രഹമുണ്ട്, പക്ഷെങ്കിൽ അത് ഉറപ്പ് പറയാൻ കഴിയാത്തൊരവസ്ഥ. എന്നാൽ ദൈവത്തെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിന് മാത്രമേ ആരംഭത്തിലെ അവസാനം കാണുവാൻ കഴിയുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അപ്പോൾ കർത്താവ് ഇവിടെ പറഞ്ഞു എന്ത് ചെയ്യില്ല, പ്രാർത്ഥനയിൽ മടുപ്പുളവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയിൽ മടുത്തു പോകാതിരിക്കേണ്ടതിന് വേണ്ടി തന്നെ ആ വിവരം പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് താൻ പറഞ്ഞത്? കാരണം ഞാൻ പറഞ്ഞല്ലോ ലോത്തിന്റെ കാലഘട്ടത്തിൽ അവർക്ക് പ്രാർത്ഥിച്ചവർക്ക് അല്ലെങ്കിൽ ലോത്തിന്റെ കാലഘട്ടത്തിൽ നോഹയുടെ കാലഘട്ടത്തിലെ പോലെ ഒരു കാലഘട്ടം ഉണ്ടാകുന്നെന്ന് പറഞ്ഞാൽ അവിശ്വാസികളുടേതായ അധർമ്മത്തിൻ്റെതായ പെരുകുന്നതായ ഒരു കാലഘട്ടത്തിലായിരിക്കുന്ന, അപ്പോൾ അതിന് നടുവിൽ നിന്നുകൊണ്ട് കഷ്ടമനുഭവിക്കുന്നവർക്ക് വേണ്ടി അല്ലെങ്കിൽ യഥാർത്ഥമായി പ്രാർത്ഥിക്കുന്നവർക്ക് ന്യായം ലഭിക്കാതെ പോകുന്ന ഒരു വിഷയമാകാൻ സാധ്യതയുണ്ട് എന്ന് താന മനസ്സിലാക്കി. കാരണം തല 17 അധ്യായത്തിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങൾ അവിടെ കാണുവാൻ കഴിയും. ഇതിന്റെ മുമ്പിൽ സ്ഥാനത്തോട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് കർത്താവിന്റെ വരവിന് വേണ്ടി തന്റെ ശിഷ്യന്മാർ എന്ന് പറഞ്ഞാൽ തന്നോട് സംസാരിച്ച തന്നോടൊപ്പം ഉണ്ടായിരുന്ന ആ ശിഷ്യന്മാരോട് മാത്രമല്ല പറഞ്ഞത്. ഏത് കാലത്തും നമ്മളെല്ലാം കർത്താവിനെ അനുഗമിക്കുന്നവരാണ്, കർത്താവിന്റെ ഫോളോവേഴ്സ് ആണ്, അപ്പോൾ അനുയായികളാണ്, കർത്താവിന്റെ ശിഷ്യന്മാരാണ്. അപ്പൊ ഏത് തലമുറയിലുമുള്ള ഏത് കാലഘട്ടത്തിലുമുള്ള ശിഷ്യന്മാരെ അവർ മനസ്സിലാക്കേണ്ടതിന് വേണ്ടി കർത്താവ് അവരോട് പറഞ്ഞതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അപ്പോൾ അത് താൻ പറഞ്ഞത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ സത്യസന്ധമായി ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഏവർക്കും അറിയാം നമ്മൾ എത്രമാത്രം പ്രാർത്ഥനാ ജീവിതം ഉള്ളവരാണ്. എത്ര മണിക്കൂർ നമ്മൾ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് നമ്മുടെ ഉള്ളിൽ നമുക്ക് തന്നെ അറിയാം ഇറ്റ്സ് നോട്ട് സാറ്റിസ്ഫൈഡ്, വി ആർ നോട്ട് സാറ്റിസ്ഫൈഡ്, ഇറ്റ്സ് നോട്ട് സാറ്റിസ്ഫൈയിങ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആ പ്രാർത്ഥനാ ജീവിതത്തിൽ നമുക്കൊരു സംതൃപ്തി തരുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം കൂടുതൽ സമയം നമ്മൾ പ്രാർത്ഥിക്കണം, പക്ഷെ സാഹചര്യം അത് നമ്മളെ അനുവദിക്കുന്നില്ല. അത് ഒക്കാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അങ്ങനെ ആ ഒരവസ്ഥയിൽ നമ്മൾ ആ തീരുമ്പോൾ അപ്പൊ അത് കർത്താവിനറിയാം. അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ടാണ്, കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ചിലര് പ്രാർത്ഥിച്ച വിഷയങ്ങൾ പെട്ടെന്ന് മറുപടി കിട്ടുന്നു, ചിലർക്ക് മറുപടി നീണ്ടുപോകുന്ന ഒരവസ്ഥയാണെന്ന് നമുക്കറിയാം. എന്നിട്ട് അപ്പോൾ എങ്ങനെ വിവിധ പ്രശ്നങ്ങൾ നമ്മൾ ഒരേ സമയത്ത് വേണ്ടി നമുക്ക് നേരിടേണ്ടി വരുന്നു. അപ്പോൾ നമ്മൾ ഒരു വിഷയം മാത്രമാണെങ്കിൽ നമ്മൾ ആ വിഷയത്തെ മാത്രം അഭിമുഖീകരിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയല്ലോ അതിനെ ഹാൻഡിൽ ചെയ്തുകൊണ്ട് കുറച്ച് സമയം നമുക്ക് പ്രാർത്ഥനയ്ക്കാം. എന്താ പക്ഷേ നമ്മുടെ പല വിഷയങ്ങൾ ഒരേ സമയത്ത് ടാക്കിൾ ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ, നേരിടേണ്ടതായിട്ട് വരുമ്പോൾ, അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുമ്പോൾ നമുക്ക് പലപ്പോഴും വേണ്ട രീതിയിൽ പ്രാർത്ഥിപ്പാൻ കഴിയാത്ത ഒരവസ്ഥ, ആഗ്രഹമുണ്ടെങ്കിലും അതിന് അവസരം കിട്ടാത്ത ഒരവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരാൻ കഴിയും. അപ്പോൾ വേണ്ട പോലെ നമുക്ക് പ്രാർത്ഥിപ്പാൻ കഴിയാതെ പോകുന്നു. ചില വ്യക്തികളോട് ബന്ധത്തിൽ പറഞ്ഞാൽ അത് പ്രാർത്ഥനയുടെ മറുപടി ആയിട്ട് സന്തോഷമായിട്ട് കഴിയുകയാണ്, ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിന് ഇൻസ്റ്റന്റ് ആയിട്ട് മറുപടി കിട്ടി, പെട്ടെന്ന് മറുപടി കിട്ടി എന്നൊരു സന്തോഷം. മറ്റു ചിലർക്ക് അതുപോലെ അവർ പ്രാർത്ഥിച്ചിട്ട് മറുപടി ഇങ്ങനെ നീണ്ടു പോവുകയാണ്, ഈ വിഷയത്തിന് ഇനി മറുപടി ഉണ്ടോ എന്ന് തന്നെ സംശയിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിച്ചേരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു അവസ്ഥയിൽ എത്തിച്ചേരുമ്പോൾ കർത്താവിനറിയാമായിരുന്നു ദൈവരാജ്യത്തിന്റെ പ്രജകളായവർ ഇഹലോക ജീവിതം നയിക്കുമ്പോൾ അവർ പല ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമെന്ന് നമ്മുടെ കർത്താവിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. ഞാനും നിങ്ങളും
നമ്മളിവിടെ ജീവിക്കുകയാണെങ്കിലും നമ്മൾ ഇവിടുത്തെ പ്രജകളല്ല. നമ്മൾ അമേരിക്കൻ സിറ്റിസൺ ആയാലും ഇന്ത്യയുടെ സിറ്റിസൺ ആയാലും ഏത് സിറ്റിസൺ ആയാലും ഈ ലോകത്തിലെ ഏത് രാജ്യത്തിന്റെ പ്രജകളായാലും നമുക്ക് യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടുത്തെ പ്രജകളല്ലെന്നുള്ളത് നമുക്കറിയാം. നമ്മൾ ദൈവരാജ്യത്തിന്റെ പ്രജകളാണ്. അങ്ങനെ ദൈവരാജ്യത്തിന്റെ പ്രജകളായി സിറ്റിസൺസായി ഇവിടെ ജീവിക്കുന്ന ഇഹലോകത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുള്ളത് കർത്താവിന് ശരിക്കും മനസ്സിലാക്കി. അതുകൊണ്ടാണ് കർത്താവ് ഈ ഉപമ അവരോട് പറയുന്ന പറയാൻ തക്കണടിയായിത്തീർന്ന അനീതിയുള്ള ന്യായാധിപന്റെയും വിധവയുടെയും ഉപമ കർത്താവ് പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത് നമുക്കറിയാം. ഇനിയും നമുക്ക് നോക്കുമ്പോൾ ഈ ഉപമയിൽ കർത്താവ് രണ്ട് വ്യക്തിത്വങ്ങളെ എടുത്തു കാണിക്കുന്നു. ഒന്ന് സമൂഹത്തിലെ ഏറ്റവും താഴെക്കിടയിലുള്ള ഒരു വ്യക്തി, മറ്റേത് ഏറ്റവും ഉന്നത ശ്രേണിയിലുള്ള ഒരു വ്യക്തി. അപ്പോൾ പഴയ പുരാതന കാലഘട്ടം മുതൽ ഉള്ള എല്ലാ സമൂഹങ്ങളിലും എടുത്തു നോക്കിയാലും വിധവമാരെന്ന് പറയുന്നത് ആരും കൺസിഡർ ചെയ്യുന്ന ഒരു കൂട്ടരല്ലായിരുന്നു. എല്ലാവരും എല്ലാവരാലും അവഗണിക്കപ്പെടുന്ന ഒരു സമൂഹമായിരുന്നു, അല്ലെ, ഒരു കൂട്ടമായിരുന്നു വിധവമാരെന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പലരും വാർദ്ധക്യത്തിലെത്തുമ്പോഴാണ് വിധവമാരായി തീരുന്നത്. അവർക്ക് നോക്കുവാൻ ആരും കാണത്തില്ല. കാരണം പിന്നീട് അവർ ചിലപ്പോൾ ദരിദ്രരായിരിക്കും. ഒരു പ്രായം ഒന്ന് പ്രായം അവര് സാധാരണ വലിയ പണമുള്ളവരായിരിക്കത്തില്ല. അപ്പോൾ അവരൊക്കെ അവരെ പ്രൊട്ടക്ട് ചെയ്യുവാൻ ആരുമില്ല, അവർക്ക് വേണ്ടി സംസാരിക്കുവാൻ ആരുമില്ല. അതന്നെയല്ല, അവർക്ക് വേണ്ടി കരുതുവാൻ അവർക്ക് അവരെ തന്നെ പുലർത്തുവാൻ കഴിയാത്ത ഒരവസ്ഥയാണ് സാധാരണഗതിയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അത് പുരാതന കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല അവർക്ക് എന്തെങ്കിലും അല്പമായിട്ട് ഉണ്ടെങ്കിൽ അവരുടെ അടുത്തുള്ള ആളുകൾ വന്നിട്ട് എന്തെങ്കിലും അന്നത്തെ കാലത്ത് സ്വത്തെന്ന് പറയാൻ നമുക്കുള്ളത് ലാൻഡാണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ലാൻഡിൽ എന്ത് അല്പം ലാൻഡ് അവർക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അവരുടെ അടുത്ത് വന്നുകൂടിയിട്ട് അവരെ ചൂഷണം ചെയ്ത് അത് എടുത്തുകൊണ്ട് പോകാൻ സാധ്യതയുള്ള സമൂഹമായിരുന്നു അവർക്ക് ചുറ്റുപാടും ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അപ്പോൾ അങ്ങനെ അവരുടെ ഒപ്രഷന്റെയും വീക്ക്നെസിന്റെയും നടുവിൽ അങ്ങനെയുള്ള ഒരു സമൂഹമായിട്ട് എന്ത് ചെയ്യുന്നറിയാമോ അവർ ആയിരുന്നു. അപ്പോൾ അവര് അങ്ങനെ ആയിരുന്നത് കൊണ്ട് അതുകൊണ്ടാണ് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ കൂട്ടത്തിൽ പരിശന്മാരെ തന്റെ അടുക്കൽ വന്ന ആളുകളോട് പറഞ്ഞു പരിശന്മാരെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 38-39 വാക്യങ്ങളിലൊക്കെ നമ്മൾ കാണുമ്പോൾ അവർ വിധവമാരുടെ വീടുകളെ വിഴുങ്ങിക്കളയുന്നതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ എന്നിട്ട് അവർ നീട്ടിയ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുവെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. 38 ഇങ്ങനെയാണ് അവൻ തന്റെ ഉപദേശത്തിൽ അവരോട് അങ്കികളോടെ നടക്കുന്നതും അങ്ങാടിയിൽ വന്ദനവും പള്ളിയിൽ മുഖ്യാസനവും അത്താഴത്തിൽ പ്രധാന സ്ഥലവും ഇച്ഛിക്കുന്ന ശാസ്ത്രിമാരെ സൂക്ഷിച്ചുകൊള്ളുകയും അവരുടെ വിധവമാരുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായത്താൽ നീണ്ട പ്രാർത്ഥന കഴിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവർക്ക് ഏറ്റവും വലിയ ശിക്ഷാവധി വരുമെന്ന് പറഞ്ഞു നോക്കണം. അപ്പൊ ഇത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എക്സ്പ്ലോയിറ്റേഷന്റെ അല്ലെ ചൂഷണത്തിന്റെ ഒരു വകഭേദമാണ്. അപ്പോൾ അവര് റിലീജിയസ് സർക്കിളിൽ പോലും, അത് സെക്കുലർ ഫീൽഡിൽ മാത്രമല്ല, സെക്കുലർ ഏരിയയില് മാത്രമല്ല നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഭൗതിക മേഖലകളിലെ എല്ലാ ഏരിയയിലും, അപ്പൊ റിലീജിയസ് സർക്കിളിൽ പോലും നമുക്ക് അത് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ടാണല്ലോ കർത്താവ് ആ ഭാഗം എടുത്തു പറഞ്ഞത്. അങ്ങനെ പുരാതന സമൂഹം വിധവമാരെ വേണ്ട രീതിയിൽ പരിഗണിച്ചിരുന്നില്ല, അവരെ കൺസിഡർ ചെയ്തിരുന്നില്ല, അവർക്ക് വേണ്ടി കരുതിയിരുന്നില്ല എന്നുള്ളത് ദൈവത്തിന് അറിയാമായിരുന്നത് കൊണ്ട് ദൈവം തന്റെ ജനത്തെ മിസ്രയീമിൽ നിന്നും പുറപ്പെടുവിച്ചുകൊണ്ടുവന്ന് അവരെ വാഗ്ദത്ത ദേശത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവർക്ക് നിയമങ്ങളും നിയമസംഹിതകളും ഒക്കെ കൊടുത്തു. അവരെ മനുഷ്യനുമായിട്ട് പാലിക്കേണ്ട വിധ നിയമങ്ങൾ, മനുഷ്യനും ദൈവവുമായിട്ടുള്ള നിയമങ്ങൾ, ആ സമൂഹത്തോടുള്ള കടപ്പാടുകൾ, മാതാപിതാക്കളോടുള്ള കടപ്പാടുകൾ, അങ്ങനെ അനേക നിയമങ്ങൾ ദൈവം അവർക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന നിയമങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു ദൈവം അവരോട് വ്യക്തമായിട്ട് പറഞ്ഞു. പുറപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. വിധവയെയും അനാഥനെയും നിങ്ങൾ ക്ലേശിപ്പിക്കരുത്. അവരെ വല്ല പ്രകാരത്തിലും ക്ലേശിപ്പിക്കുകയും അവർ എന്നോട് നിലവിളിക്കുകയും ചെയ്താൽ ഞാൻ അവരുടെ നിലവിളി കേൾക്കും, എന്റെ കോപവും ജ്വലിക്കും. ഞാൻ വാൾ കൊണ്ട് നിങ്ങളെ കൊല്ലും. നിങ്ങളുടെ സ്ത്രീകൾ വിധവമാരും നിങ്ങളുടെ പൈതങ്ങൾ അനാഥരുമായി തീരും. കർത്താവ് അവരോട് വ്യക്തമായിട്ട് പറഞ്ഞു എന്ത് ചെയ്തു, നിങ്ങൾ വിധവമാരെ നിങ്ങൾ ക്ലേശിപ്പിക്കരുത്. അപ്പോൾ സമൂഹം പരിഗണിക്കാതിരുന്ന ഒരു ഗണത്തിന് ദൈവം വലിയ പരിഗണന കൊടുത്തു. കർത്താവ് പറഞ്ഞു ഞാൻ എന്ത് ചെയ്യും, അവരെ നിലവിളിച്ചാൽ അവരുടെ നിലവിളി ഞാൻ കേൾക്കും, വേറെ ആരുടെ നിലവിളി കേട്ടില്ലെങ്കിലും ഞാൻ അവരുടെ
അവരുടെ നിലവിളി കേൾക്കും. കേൾക്കുന്നത് മാത്രമല്ല, ഞാൻ അവരോട് മറുപടി പറയും. അവരെ ക്ലേശിപ്പിക്കുന്നവർക്ക് അതേ അവസ്ഥ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന്. ഇംഗ്ലീഷ് നമ്മൾ വായിക്കുമ്പോൾ ഇപ്പൊ 22-ാം വാക്യം തുടങ്ങുന്നത് ഡു നോട്ട് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് എ വിഡോ ഓർ ഓർഫൻ എന്നാ. അപ്പോൾ ലോകത്ത് നമ്മൾ എവിടെ നോക്കിയാലും സോഫ്റ്റ് ആയിട്ടുള്ള ആളുകളെ അഡ്വാൻറ്റേജ് ചെയ്യുന്ന ഒരു സമൂഹത്തെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് കർത്താവ് അവരോട് പറയുകയാണ്, നിങ്ങളെ ഇതുവരെ അഡ്വാൻറ്റേജ് എടുക്കരുത്, അപ്പോൾ നിങ്ങൾ വിധവമാരെ പരിഗണിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് മാത്രം നിന്നില്ല, അതിനുശേഷം കർത്താവ് ആവർത്തന പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിന്റെ 17 മുതൽ ഉള്ള വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവ ദൈവാദിദേവവും കർത്താദികർത്താവും വല്ലഭനും ഭയങ്കരനുമായ മഹാദൈവമല്ലോ. അവൻ മുഖം നോക്കുന്നില്ല, പ്രതിഫലം വാങ്ങുന്നില്ല, അവൻ അനാഥർക്കും വിധവമാർക്കും ന്യായം നടത്തി കൊടുക്കുന്നു. നോക്കണം, അപ്പൊ അനാഥർക്കും വിധവമാർക്കും ന്യായം കടത്തി കൊടുക്കുന്ന ഒരു നല്ല ദൈവമാണ് ആ നമ്മുടെ ദൈവം. ദൈവം തന്നെ പരിചയപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. മാത്രമല്ല ആവർത്തന പുസ്തകം 27-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു, പരദേശിയുടെയും അനാഥന്റെയും വിധവയുടെയും ന്യായം മറിച്ചു കളയുന്നവൻ ശപിക്കപ്പെട്ടവൻ. അപ്പോൾ അനാഥനെ ആ വിധവമാരുടെ ന്യായം മറിച്ചു കളയാൻ ശ്രമിക്കുന്ന വ്യക്തി ശപിക്കപ്പെട്ടവനാണെന്ന് ദൈവവചനത്തിൽ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. ഇനിയും അതിന്റെ തന്നെ 24-ാം ആവർത്തന പുസ്തകം തന്നെ 24:17 നമുക്ക് കാണുവാൻ കഴിയുന്നു, പരദേശിയുടെയും അനാഥന്റെയും ന്യായം മറിച്ചു കളയരുത്, വിധവയുടെ വസ്ത്രം പണയം വാങ്ങുകയും ചെയ്യരുത്. നോക്കുക, അപ്പം ഇങ്ങനെ ഒരുപാട് വാക്യങ്ങൾ നമുക്ക് വിധവമാരോടുള്ള ദൈവവചനത്തിൽ ദൈവം ആ കാര്യമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുന്നു. മാത്രമല്ല അവരെ കുറിച്ച് ദൈവം പറഞ്ഞത് എന്റെ ആവർത്തന പുസ്തകം 16-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, നിന്റെ ദൈവമായ യഹോവ തന്റെ നാമം സ്ഥാപിപ്പാൻ തെരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് നീയും നിന്റെ പുത്രനും പുത്രിയും നിന്റെ ദാസനും ദാസിയും നിന്റെ പട്ടണങ്ങളിലുള്ള ലേവിയനും നിന്റെ ഇടയിലുള്ള പരദേശിയും അനാഥനും വിധവയും നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ സന്തോഷിക്കണം. അപ്പോൾ മറ്റ് ജനം സന്തോഷിക്കുമ്പോൾ, സമൂഹം സന്തോഷിക്കുമ്പോൾ, കുടുംബം സന്തോഷിക്കുമ്പോൾ, സഭ സന്തോഷിക്കുമ്പോൾ, കാരണം എല്ലാവരും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലേവിനുമുണ്ട്, മകനുമുണ്ട്, മകളുമുണ്ട്, ദാസനുമുണ്ട്, ദാസിയുമുണ്ട്. അപ്പോൾ പട്ടണം അധിവസിക്കുന്ന ഏരിയ മുഴുവൻ സന്തോഷിക്കുമ്പോൾ അതിനകത്ത് ആ സന്തോഷത്തിൽ നിന്നും വിധവമാരെ മാറ്റി നിർത്തരുതെന്ന് ദൈവം പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ ദൈവം എന്ത് ചെയ്തു, സമൂഹം പരിഗണിക്കാതിരുന്ന ഒരു കൂട്ടർക്ക് ദൈവം വലിയ പരിഗണന കൊടുത്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇപ്പൊ ദിവസത്തിൽ ഒരുപാട് വാക്യങ്ങൾ വിധവമാരെ കുറിച്ച് നമുക്ക് ഉടനീളം കാണുവാൻ കഴിയും. ആദ്യത്തെ പരാമർശം നമുക്ക് കാണുവാൻ കഴിയുന്നത് ഉൽപ്പത്തി പുസ്തകം 38-ാമത്തെ അതിന്റെ 8-ാം വാക്യത്തിലാണ്. യൂദ തന്റെ 2-ാമത്തെ മകനോട്, മൂത്ത മകൻ മരിച്ചു പോയപ്പോൾ അവന്റെ ഭാര്യയോട് ദേവരതമം നിർമ്മിക്കുന്നതിനെ കുറിച്ചാണ്. അത് മലയാളത്തിൽ വായിക്കുമ്പോൾ നമുക്ക് അത്രയും മനസ്സിലാകത്തില്ല, എന്നാൽ ഇംഗ്ലീഷില് ആ വിഡോ എന്നുള്ള പദം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് നമുക്ക് ആദ്യമായിട്ട് കാണുവാൻ കഴിയുന്നത്. പിന്നീട് ഇങ്ങോട്ടുള്ള എല്ലാ പുസ്തകങ്ങളിലും നമുക്ക് പല വാക്യങ്ങളും നമുക്ക് കാണുവാൻ കഴിയും. എന്റെ മുമ്പിൽ സമയമില്ലാത്തത് കൊണ്ട്, എന്റെ ഉദ്ദേശം അതല്ലാത്തത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. എന്നാൽ ഇങ്ങനെ ദൈവം എന്ത് ചെയ്തു, സമൂഹം പരിഗണിക്കാതിരുന്ന ഒരു വ്യക്തിക്ക് ദൈവം പരിഗണന കൊടുത്തു, ഒരു കൂട്ടർക്ക് ദൈവം പരിഗണന കൊടുത്തു. ഇവിടെ ഒന്ന്, അതുകൊണ്ടാണ് മർക്കോസിന്റെ സുവിശേഷം 41 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവാലയത്തിൽ കർത്താവ് ഇരിക്കുമ്പോൾ അനേകരെ കൊണ്ടുവന്ന് ദൈവ ഭണ്ഡാരത്തിൽ പൈസ ഇട്ടു, വളരെ ധനികന്മാർ കൊണ്ടുവന്നു, ധാരാളം ഇട്ടു എന്ന് നമുക്ക് കാണുന്നു. എന്നാൽ അതിന്റെ നടുവിൽ ഒരു ആരും അറിയാതെ ഒരു വിധവ ചെന്നിട്ട് 2 കാശിട്ടു. ആ 2 കാശിട്ട വിധവയെ എന്ത് ചെയ്തു, കർത്താവ് കണ്ടു, അതിട്ട പൈസ എത്രയെന്നും നമുക്കറിയാം. നമുക്കറിയാം കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ആ ഗലീലക്കടലിലെ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന പണം കണ്ട കർത്താവിന് ആ അവിടെ ഉണ്ടായ ധാരാളം പണമുള്ള ആളുകൾ വന്നിട്ട്, ധനികരായ ആളുകൾ വന്നിട്ട് ആ ചാക്ക് നിറച്ചു, കാരണം അവരെ പുറത്തുനിന്ന് വരുന്നവര് ദൈവാലയ നാണയങ്ങൾ വാങ്ങിക്കാൻ വരുന്നത് അത് കൺവേർട്ട് ചെയ്യണമായിരുന്നു. പുറത്തുനിന്ന് വരുന്നവര് യഹൂദന്മാർ വരുമ്പോൾ അത് ടെമ്പിൾ കോയിൻസ് ആയിട്ട് അത് കൺവേർട്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ അത് ഇടുമ്പോൾ അതിനൊരു പ്രത്യേക സൗണ്ട് ഉണ്ട്. അപ്പോൾ ധനമുള്ളവർ ധാരാളം പൈസ ഇടുമ്പോൾ വലിയ മണികൾക്കും ഇങ്ങനെ ഒരുപാട് കേൾക്കാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ആ ശബ്ദത്തിനുള്ളിൽ ആളുകൾ ഇങ്ങനെ ശ്രദ്ധിച്ച് തലപൊക്കി നോക്കുമ്പോൾ ഇത് കൊണ്ടുവന്ന ആളുകൾ തല ഉയർത്തി അഭിമാനത്തോടെ നിൽക്കുന്നതൊക്കെ ഇങ്ങനെ സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെങ്കിൽ കർത്താവിന്റെ കണ്ണ് അവരിലേക്കൊന്നും അല്ല പതിഞ്ഞത്. വിധവ കൊണ്ടുവന്ന് തനിക്കണ്ട് 2 കാശിട്ടു. കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവരുടെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ വിധവയാണ് എല്ലാവരിലും കൂടുതൽ പണമിട്ടത്, കാരണം തനിക്കുള്ളതിന് തന്റെ ഉപജീവനമാണ് അവൾ ഇട്ടതെന്ന് പറയുവാൻ തക്കണം ഇടയായിത്തീർന്നു. അപ്പോൾ നോക്കണം, പിതാവായ ദൈവം മാത്രമല്ല പുത്രനായ ദൈവവും വിധവമാർക്ക് പരിഗണന കൊടുത്തതായിട്ട് നമുക്ക് ബൈബിൾ കാണുവാൻ കഴിയുന്നു.
അപ്പോൾ ഇങ്ങനെ കർത്താവിന്റെ ആ ഉദാഹരണത്തിനു വേണ്ടി കർത്താവ് തെരഞ്ഞെടുത്തത് ഒരു വ്യക്തി എന്ന് പറയുന്നത് സമൂഹത്തിലെ ഏറ്റവും താഴെപ്പടിയിലുള്ള ഒരു വ്യക്തി, താഴെപ്പടിയിലുള്ളവരായിട്ട് കണ്ടിരുന്നതായ ഗണിച്ചിരുന്നതായ ഒരു വ്യക്തി എടുത്തിട്ട് വേറൊരു വ്യക്തിയെ അടുത്ത് കൊണ്ടുവരികയാണ്. അടുത്തത് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു ന്യായാധിപനാണ്. അപ്പൊ ആ ന്യായാധിപനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, പുരോഹിതന്മാർ കഴിഞ്ഞാൽ ആ സമൂഹത്തിൽ പ്രത്യേകിച്ച് പഴുതിമ ഇസ്രായേലിനോട് ബന്ധത്തില് ന്യായാധിപന്മാർക്ക് അന്നും ഇന്നും സ്ഥാനമുണ്ട്. നമുക്കറിയാം ന്യായ സാധാരണ നമ്മൾ എന്തെങ്കിലും ഡ്രസ്സ് ധരിച്ചുകൊണ്ട് നമുക്ക് കോർട്ട് ചെല്ലാനൊക്കത്തില്ല. ജഡ്ജിയുടെ മുമ്പിൽ ചെന്നാൽ നമ്മൾ ബഹുമാന പരിസരം നിൽക്കണം, ജഡ്ജി ഇരുന്ന് കഴിഞ്ഞിട്ടേ ഇരിക്കാനൊക്കത്തുള്ളൂ. നമുക്ക് അവിടെ ചെന്നിട്ട് ഇവിടെ നമ്മളെ ചർച്ചകളിലാണെങ്കിൽ പോലും നമ്മുടെ പല യൗവനക്കാരും പലരും ആരാധന നടക്കുമ്പോൾ പോലും എന്ത് ചെയ്യും, ആ സെൽഫോണും സ്മാർട്ട് ഫോണും ഒക്കെ വെച്ചിട്ട് അവർ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ കോർട്ടിൽ കൊണ്ടുവരുമ്പോൾ അവർ പറയും ഒന്നുകിൽ നിങ്ങൾ അത് ഓഫ് ചെയ്യണം അല്ലെങ്കിൽ സൈലൻസ് ഇടണം. അതെടുത്തുകൊണ്ട് നമുക്ക് അത് നോക്കാനൊന്നും നോക്കത്തില്ല. നമ്മൾ കോർട്ടിൽ നടക്കുന്ന പ്രൊസീജിയറിൽ നമ്മൾ അറ്റന്റീവ് ആയിട്ടിരിക്കണം, ആ ജഡ്ജിക്ക് റെസ്പെക്ട് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അന്നും ഇന്നും റെസ്പെക്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനാണ് ജഡ്ജ് എന്ന് പറയുന്നത് അല്ലെ ന്യായാധിപൻ എന്ന് പറയുന്നത്, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ദൈവസന്നിധിയിലും ദൈവത്തിനെ ദൈവമാക്കി വെച്ചിരുന്നു, ന്യായാധിപന്മാരെ ദൈവം ആക്കി വെച്ചു. അവരെ ആക്കി വെച്ചത് എന്താ ചോദിച്ചാൽ അവർ വിശ്വസ്തയോടെ ദൈവത്തിന്റെ നിയമങ്ങളെ ഇന്റർപ്രറ്റ് ചെയ്യണം. നമുക്കറിയാം രാജ്യത്തിന്റെ നിയമങ്ങളെ ഇന്റർപ്രറ്റ് വ്യാഖ്യാനിക്കുന്നത് ജഡ്ജിമാരാണ്. കാരണം കേസുകൾ വരുമ്പോൾ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് ആ നിയമം എന്ത് പറയുന്നു, ആ നിയമത്തിന് ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു വ്യക്തിക്ക് വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ രാജ്യത്തിനൊരു നിയമമുണ്ട്, ആ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് ആ വ്യക്തിക്ക് എന്തെല്ലാം ചെയ്യുവാൻ കഴിയും എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ആ അതേ ചിന്താഗതിയിൽ നിന്നുകൊണ്ടാണ് ദൈവം പറയുന്നത് എന്ത് ചെയ്തു, ദൈവത്തിന്റെ വ്യക്തമായിട്ടത് വ്യാഖ്യാനിക്കുവാൻ തക്കണം, വിശ്വസയോടുകൂടി അത് വ്യാഖ്യാനിക്കുവാൻ തക്കണം, ഇടയായി തീരണം എന്ന് ഉള്ളതുകൊണ്ടാണ് അതങ്ങനെ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ആ ജഡ്ജസിന്റെ ബന്ധത്തിൽ അല്ലെങ്കിൽ ന്യായാധിപന്മാരുടെ ബന്ധത്തിൽ അത് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തില് കാണുവാൻ കഴിയുന്നു. ഉൽപ്പത്തി പുസ്തകത്തില് നമ്മൾ 16-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലാണ് സാറ അബ്രഹാമിനോട് പറയുന്ന കാര്യമാണ്. കാരണം ഹാഗാർ ഗർഭിണിയായെന്ന് അറിഞ്ഞപ്പോൾ ഭവനത്തിൽ നിന്ന് ഇറക്കിവിടണമെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാമിന് മനസ്സിലായിരുന്നു. അവിടെ ആ വിഷയത്തിലാണ് പറഞ്ഞത് ദൈവം ന്യായം വിധിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ന്യായാധിപനോ അല്ലെങ്കിൽ ന്യായവിധിയോടുള്ള ബന്ധത്തിൽ ദൈവം പറയുന്ന ആ വാക്കുകളോട് ബന്ധത്തിൽ അവിടെയാണ് നമുക്ക് ആദ്യമായിട്ട് ആ ഒരു വാക്ക് കാണുവാൻ കഴിയുന്നത്. പിന്നീട് ഇങ്ങോട്ട് ഒരുപാട് വാക്യങ്ങൾ നമുക്ക് അതോട് ബന്ധത്തിൽ കാണുവാൻ കഴിയുന്നു. എന്നാൽ ദൈവം എന്താണ് ന്യായാധിപന്മാരോടൊന്ന് ബന്ധത്തിൽ പറഞ്ഞതെന്ന് നമുക്ക് വേഗത്തിൽ ഒന്ന് നോക്കാം. ആവർത്തന പുസ്തകം തന്നെ അതിന്റെ 1-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ. അന്ന് ഞാൻ നിങ്ങളുടെ ന്യായാധിപന്മാരോട് ആജ്ഞാപിച്ചത് നിങ്ങളുടെ സഹോദരന്മാർക്കും തമ്മിലുള്ള കാര്യങ്ങളെ കേട്ടിട്ട് ആർക്കെങ്കിലും സ്നേഹിതനോട് സഹോദരനോടോ പരദേശിയോടോ വല്ല കാര്യവും ഉണ്ടായാൽ അത് നീതിയോടെ വിധിപ്പി, ന്യായവിസ്താരത്തിൽ മുഖം നോക്കാതെ ചെറിയവന്റെ കാര്യവും വലിയവന്റെ കാര്യവും ഒരുപോലെ കേൾക്കണം. മനുഷ്യനെ ഭയപ്പെടരുത്, ന്യായവിധി ദൈവത്തിനുള്ളതല്ലോ. അപ്പൊ ദൈവം പറഞ്ഞു നിങ്ങൾ ന്യായം വിധിക്കുന്ന വ്യക്തി എന്ത് ചെയ്യല്ലേ, മുഖം നോക്കരുത്, ന്യായവിധി ദൈവത്തിന് ഉള്ളതാണ്. എന്നിട്ട് അതിന്റെ തന്നെ 16-ാം അധ്യായത്തിന്റെ 18 മുതൽ ഉള്ള വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെ കാണുന്നു. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന എല്ലാ പട്ടണങ്ങളിലും ഗോത്രം തോറും ന്യായാധിപന്മാരെയും പ്രമാണികളെയും നിയമിക്കണം. അവർ ജനത്തിന് നീതിയോടെ ന്യായപാലനം ചെയ്യണം. ന്യായം മറിച്ചു കളയരുത്, മുഖം നോക്കരുത്, സമ്മാനം വാങ്ങരുത്. സമ്മാനം ജ്ഞാനികളുടെ കണ്ണ് കുരുടാക്കി നീതിമാന്മാരുടെ കാര്യം മറിച്ചു കളയുകയും ചെയ്യുന്നു. നീ ജീവിച്ചിരുന്നു നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശം കൈവശമാക്കേണ്ടതിന് നീ നീതിയെ തന്നെ പിന്തുടരുകയാണ്. അപ്പൊ ദൈവം വ്യക്തമായ നിയമങ്ങൾ നിർദ്ദേശങ്ങൾ ഇവിടെയൊക്കെ കൊടുത്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. കാരണം എന്ത് ചെയ്യണം, ദൈവം ഉദ്ദേശിക്കുന്നത് നീതിയോടെ ന്യായപാലനം ചെയ്യുവാൻ വേണ്ടിയാണ് ദൈവം അത് ആഗ്രഹിച്ചത്. ആ ആഗ്രഹത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ദൈവം അതിനുവേണ്ടി കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുത്തു. എന്നാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് എല്ലായിടത്തും എല്ലാ സമൂഹത്തിലും എല്ലാ തലമുറയിലും അങ്ങനെ ഇല്ലായിരുന്നു. ന്യായം മറിച്ചു കളയുന്ന ആളുകളും ഉണ്ടായിരുന്നു. അവരെ കണ്ടുകൊണ്ടാണ് യെശയ്യാവ് തന്റെ 1-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞത്, നിന്റെ പ്രഭുക്കന്മാർ മത്സരികൾ കള്ളന്മാരുടെ കൂട്ടാളികൾ തന്നെ, അവരൊക്കെയും സമ്മാനപ്രിയരും പ്രതിഫലം കാംക്ഷിക്കുന്നവരും ആകുന്നു.
അവർ അനാഥനും ന്യായം നടത്തി കൊടുക്കുന്നില്ല. വിധവയുടെ വ്യവഹാരം അവരുടെ അടുക്കൽ വരുന്നതുമില്ല. നോക്കണം, അവിടെ നമുക്കറിയാം ഒരു കോർട്ടില് കേസ് ജഡ്ജിയുടെ ചേംബറിൽ കേസ് വന്നെങ്കിൽ മാത്രമേ അതിന് വാദം തുടങ്ങുകയുള്ളൂ. അതിനെത്ര നാൾ അവിടെ പുറത്തിരിക്കുന്നു അത്രയും നാള് കേസ് തുടങ്ങത്തില്ല. കേസ് അപ്പൊ കേസ് ആരംഭിച്ചതിന് ശേഷമേ കേസിനൊരു വിധി ഉണ്ടാകത്തുള്ളൂ. ഇവിടെ പറയുന്നത് വ്യവഹാരം ഒന്നും ചെല്ലുന്നില്ല. കാരണം എന്ന് ചോദിച്ചാൽ പ്രതിഫലം കൊടുക്കുവാൻ ആളില്ല, സമ്മാനം കൊടുക്കുവാൻ ആളില്ലാത്തതുകൊണ്ട് പ്രതിഫലം കാംക്ഷിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരവസ്ഥയിൽ എത്തിത്തീരുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്, അപ്പോൾ കർത്താവ് ഇവരോട് പറഞ്ഞു ഈ രണ്ട് കൂട്ടരെയാണ് ദൈവം കൊണ്ടുവന്നത്. ഒന്ന് സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തുള്ള ഒരാളെയും ഒന്ന് സമൂഹത്തിൽ ഏറ്റവും താഴെക്കിടയിലുള്ള ഒരു വ്യക്തിയും കൊണ്ടുവന്നിട്ട് ഇവരുടെ ഒരു വിഷയമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ അവിടെ കർത്താവ് പറഞ്ഞത് ഇതാണ്, ഒരു വ്യക്തി എന്ത് ചെയ്തു, തന്റെ അടുത്ത് ചെന്നിട്ട് അവരോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അവന് കുറെ കാലത്തേക്ക് മനസ്സിലായിരുന്നു. നമുക്കറിയാം പഴയ നിയമ ഇസ്രായേലിന്റെ ബന്ധത്തില് അവരെ അടുത്ത പുരോഹിത പുരുഷന്മാര് 3 നേരം പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. 3 നേരം പ്രാർത്ഥിക്കുന്ന പതിവില് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ചു കരയുമെന്ന് നമ്മൾ സങ്കീർത്തനത്തിൽ കാണുന്നു, ദാനിയേലിന്റെ പുസ്തകത്തിലൊക്കെ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് അതങ്ങനെ പ്രാർത്ഥിക്കുന്ന, അപ്പൊ കർത്താവ് ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് കർത്താവ് പറയുന്നത് എന്ത്, ഞങ്ങള് ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് കിട്ടാതെ വരുമ്പോൾ അടുത്തത് നിങ്ങൾ നിർത്തിപ്പോകരുത് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ, അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു അവിടെ തന്നെ പറയുന്നു അവന് കുറെ കാലത്തേക്ക് മനസ്സില്ലായിരുന്നു എന്ന്. അപ്പം അവൻ തന്നെ പറയുകയാണ്, അവന് ദൈവം കർത്താവ് പറയുകയാണ് അവന് ഈ വിഷയത്തില് യാതൊരു മനസ്സും ഇല്ലായിരുന്നു ഇത് ചെയ്യുവാൻ, ഇത് എന്ന് പറഞ്ഞ ഇത് കേൾക്കുവാൻ. കാരണം തനിക്ക് വിധവ എന്തെങ്കിലും പ്രതിഫലവുമായിട്ട് ബ്രൈബ് ചെയ്യുവാൻ, കൈക്കൂലിയുമായിട്ട് എന്തെങ്കിലും വരും, എന്തെങ്കിലും തന്റെ കൈ കൊണ്ട് കൊടുത്തിട്ട് വേണം കേസ് തീർക്കാൻ വേണ്ടി അവൻ ഇങ്ങനെ കേസ് മാറ്റി മാറ്റി വെച്ചു, അവധിക്ക് അവധിക്ക് വെച്ചിട്ട് നമുക്ക് ഇന്നത്തെ കാലത്ത് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അപ്പോൾ അങ്ങനെ അവധി വെച്ച് കേസിനൊരു തീർപ്പുണ്ടാകാത്ത ഒരവസ്ഥ ഇവിടെ വന്നുകയാണ്. അപ്പോൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഈ വ്യക്തി അനീതി ഉള്ള ഒരു ന്യായാധിപനായിട്ടാണ് നമുക്ക് ഈ വ്യക്തിയെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ ദൈവം അനീതിയുള്ള ന്യായാധിപൻ അല്ല. ദൈവത്തെ നമുക്ക് കാണുമ്പോൾ ഒരു വേദപുസ്തകം പരിചയപ്പെടുത്തുന്ന ഒരു ട്രൂ ജഡ്ജ് ഉണ്ട്, ഒരു നല്ല ജഡ്ജ് ഉണ്ട്. ആ ജഡ്ജിയെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്, യെശയ്യാവ് 42:1-2 അവിടെ നമ്മൾ ഇങ്ങനെ കാണുന്നു, ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ വൃതൻ, ഞാൻ എന്റെ ആത്മാവിനെ എന്റെ ദാസന്റെ മേൽ വെച്ചിരിക്കുന്നു. അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും. അവൻ നിലവിളിക്കുകയില്ല, ഒച്ചയുണ്ടാക്കുകയില്ല, തെരുവീതിയിൽ തന്റെ ശബ്ദം കേൾപ്പിക്കുകയുമില്ല, ചതഞ്ഞയോടെ അവൻ ഒടിച്ചു കളയില്ല, പുകയുന്ന തിരിയെ കെടുത്തു കളയില്ല. അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും, ഭൂമിയിൽ സ്ഥാപിക്കുന്ന ന്യായം സ്ഥാപിക്കും വരെ അവൻ തളരുകയില്ല, അധൈര്യപ്പെടുകയുമില്ല. നോക്കണം, അപ്പോൾ ദൈവത്തിന്റെ ദൃഷ്ടിയിലുള്ള ട്രൂ ജഡ്ജ് എന്ന് പറയുന്നത് ദൈവം കണ്ടിരിക്കുന്ന ശരിക്കുള്ള ന്യായാധിപൻ അതാണ്. അതാണ് ന്യായാധിപനെ കുറിച്ചുള്ള ദൈവത്തിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ആ കാഴ്ചപ്പാട്. അപ്പോൾ എന്നാൽ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ ന്യായാധിപൻ എന്ത് ചെയ്തു, ഈ വിധവയുടെ മറുപടി കൊടുത്തില്ല. കൊടുക്കാതെ വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, നമുക്കറിയാം പ്രാർത്ഥനയോടുള്ള ബന്ധത്തിലാണ് കൊടുക്കുന്നില്ല. എന്നാൽ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഈ വിധവ എന്ത് ചെയ്തു, തന്നൊരു ദുരഭിമാനിയായിരുന്നു. തന്നെ കുറിച്ച് പറയുന്ന സാക്ഷ്യം ഇതാണ്, എനിക്ക് ദൈവത്തെ ഭയവുമില്ല, മനുഷ്യനെ ശങ്കയുമില്ല. മനുഷ്യൻ എന്ത് ചിന്തിക്കുന്നുള്ള വിഷയമല്ല, ദൈവം എന്ത് ചെയ്യുമെന്നുള്ളത് എനിക്ക് വിഷയമല്ല. അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ സാധാരണ ഒരു കാര്യം ചെയ്യുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഒരു മനുഷ്യനെ തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് പുറകോട്ട് പഠിക്കുന്ന ഒരു കാര്യം. മനുഷ്യൻ എന്ത് സംസാരിക്കും, മനുഷ്യൻ എങ്ങനെ എന്നെ കാണും. രണ്ട്, ദൈവത്തിന് ഭയമുണ്ട്. അപ്പോൾ ദൈവം ഇതെങ്ങനെ ഡീൽ ചെയ്യും. ഇത് രണ്ടും ഇല്ലാത്ത ഒരു വ്യക്തിക്ക് പിന്നെ ആരോടാണ് കടപ്പാട്, യാതൊന്നുമില്ല. അപ്പൊ ദൈവം ഒരു ന്യായാധിപനെ ആക്കി വെച്ചത്, ദൈവം ഒരു ന്യായാധിപനെ സമൂഹത്തിനാക്കി വെച്ചത് ആ വ്യക്തിക്ക് രണ്ട് കൂട്ടരോട് കടപ്പാടുണ്ട്. രണ്ട് കൂട്ടരുമായിട്ട് ബന്ധം സ്ഥാപിച്ചുകൊണ്ടാണ് ആ വ്യക്തി നിൽക്കേണ്ടത്. ഒന്ന്, മനുഷ്യരോടൊരു കടപ്പാടുണ്ട്, മനുഷ്യരോടൊരു ബന്ധമുണ്ട്, മനുഷ്യ സമൂഹത്തോടൊരു ബന്ധമുണ്ട്. രണ്ട്, ദൈവത്തോടൊരു ബന്ധമുണ്ട്. കാരണം ദൈവത്തിന്റെ ന്യായം അത് ഇന്റർപ്രറ്റ് ചെയ്ത് ശരിയായ രീതി വ്യാഖ്യാനിച്ച് കൊടുക്കേണ്ട വ്യക്തിയാണ്. അപ്പൊ സമൂഹത്തോടത് കാണിക്കുമ്പോൾ മുഖപക്ഷമില്ലാതെ താൻ ചെയ്യണം. അപ്പൊ രണ്ട് കൂട്ടരോടും കടപ്പാട്, ഒരേ ബാലൻസ് കീപ്പ് ചെയ്ത് പോകേണ്ട ഒരു വ്യക്തിയാണ്. എന്നാൽ നമുക്ക് തന്റെ തന്നെ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു താൻ അങ്ങനെയുള്ളവനല്ലായിരുന്നു. താൻ മനുഷ്യനെ ശങ്കയും ദൈവത്തെ ഭയവുമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ എന്നാൽ തന്റെ സൊസൈറ്റിയിലുള്ള തന്റെ സ്ഥാനത്തെ കുറിച്ച് തനിക്ക് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു, തനിക്ക് ഒരു അഭിമാനമുണ്ടായിരുന്നു. അപ്പോൾ ഈ വിധവയെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട്, ഈ വിധവയെ ചൂഷണം ചെയ്തുകൊണ്ട് തനിക്ക് കിട്ടേണ്ട അവസ്ഥകൾ, അത് ന്യായമായിട്ട് കിട്ടേണ്ട ആ പ്രതിഫലം അല്ലെങ്കിൽ ആ കേസ് വിധിച്ച് തനിക്ക് കൊടുക്കേണ്ടത് ചെയ്യാതിരുന്നപ്പോൾ വിധവയെ കണ്ടു. നമുക്ക് കാണുവാൻ കഴിയുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഇങ്ങനെ പോകുന്നതുകൊണ്ട് തന്നെ അസഹ്യമാക്കി, ഒന്നുകൊണ്ട് വിട്ടില്ല, രണ്ടുകൊണ്ട് വിട്ടില്ല, അങ്ങനെ പല പ്രാവശ്യമായി. അപ്പോൾ വിധവയ്ക്ക് മനസ്സിലായി തന്നെക്ക് സമൂഹത്തിലെ സ്ഥാനത്തെക്കുറിച്ച്, ഞാൻ അങ്ങ് പറയുകയാണ്, സമൂഹത്തിലെ സ്ഥാനത്തെക്കുറിച്ച് തനിക്ക്
ഒരു കാഴ്ചപ്പാടുണ്ട് അല്ലെ, തന്നെ ഉന്നതമായ ഒരു സ്ഥാനം ആളുകൾ റെസ്പെക്ടോടെ ബഹുമാനത്തോടെ കാണുന്നു. അപ്പോൾ ആ ബഹുമാനം പോകരുന്ന ഒരു ചിന്ത തനിക്കുണ്ട്. അതുകൊണ്ട് വിധവ കണ്ടു ആ സമൂഹ മധ്യത്തിൽ വെച്ച്, കോർട്ടിൽ പോയി കാണുമ്പോൾ അല്ലെ കേസ് മാറ്റി വെക്കുന്നത്, പിന്നെ കോർട്ടിൽ ഒന്നും ചെയ്യാനൊക്കത്തില്ല, ജഡ്ജിക്കാണ് പരിപൂർണ്ണ ഓർഡർ. എന്നാൽ കോർട്ടിന് വെളിയിൽ വിധവയും താനും ഒരു സാധാരണ സിറ്റിസണാണ്, ആ സാധാരണ പൗരന്മാരാണ്. അപ്പം അപ്പൊ ആ പവർ നിന്നുകൊണ്ട് വിധവ പബ്ലിക് സ്ഥലത്ത് നിന്നുകൊണ്ട് ഈ പുള്ളിക്കാരുടെ വിവര കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ചോദിച്ച് അസഹ്യപ്പെട്ടപ്പോൾ തനിക്ക് മനസ്സിലായി, തന്നെ ഇങ്ങനെ പോയാൽ ഒരു പക്ഷെങ്കിൽ രണ്ടും കൽപ്പിച്ച് ഈ വിധവ എന്നെ എന്തെങ്കിലും ചെയ്യും. ആ അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോഴാണ് തനത് ചെയ്തു കൊടുത്തെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ അവിടെ കണ്ട് കർത്താവ് അവിടെ നിർത്തിയിട്ട് വീണ്ടും പെട്ടെന്ന് കർത്താവ് ആ നമ്മൾ ആ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു, അവിടുന്ന് താന് ആ ഈ ന്യായാധിപനെ വേറൊരു ന്യായാധിപനുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. ആറാം വാക്യത്തിലേക്ക് വരുമ്പോൾ താൻ വരുമ്പോൾ അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾപ്പാൻ, എന്നിട്ട് ഏഴ് എട്ട് വാക്യങ്ങളിലേക്ക് വരുമ്പോൾ കർത്താവ് പെട്ടെന്ന് ഒരു നീതിയുള്ള ന്യായാധിപനായിട്ട്, അതായത് കർത്താദി കർത്താവിനെ ദൈവത്തെ കരുണയുള്ള നീതിയുള്ള ജനത്തോട് അനുകമ്പയുള്ള വിധവമാരെ കരുതുന്ന ആ ദൈവത്തോട് കമ്പയർ ചെയ്തുകൊണ്ട്, ഒരിക്കലും കമ്പയർ ചെയ്യാൻ സാധ്യമല്ലാത്ത, കാരണം രണ്ട് വിരുദ്ധ ശക്തികളാണ്, രണ്ട് വിരുദ്ധ ചേരി നിൽക്കുന്നവരാണ്, ദൈവത്തോട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു വ്യക്തിയല്ല ഈ അനീതിയുള്ള ന്യായാധിപൻ എന്ന് പറഞ്ഞ. എന്നാൽ കർത്താവ് പറയുകയാണ്, ഈ അനീതിയുള്ള ന്യായാധിപൻ പോലും സമൂഹം മധ്യേ തനിക്കുണ്ടാകാവുന്ന നാണക്കേടിനെ, ലജ്ജാകരമായ പ്രവൃത്തിയെ, തന്റെ സമൂഹത്തിലുള്ള സ്ഥാനം അവഹേളനം ഒക്കെ കണ്ടിട്ട് താനത് ചെയ്തെങ്കിൽ, എന്നാൽ ഈ ദീനാനുകമ്പയുള്ള ഈ കരുണയുള്ള ദൈവം രാപ്പകൽ തന്നോട് പ്രതിഫലിക്കുന്ന ദൈവന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനാണെങ്കിലും, കാരണം എല്ലാവർക്കും ദുഷ്ടനും നീതിമാനും ഒരുപോലെ മഴ പെയ്യുന്ന ദൈവം, സ്നോ വീഴുന്നത് ദൈവമക്കളുള്ള സ്ഥലത്തും ദൈവമക്കളുടെ അപ്പുറത്ത് രണ്ടു കൂട്ടർക്ക് ഒരുപോലെ സ്നോ വീഴുന്നത്, രണ്ടു കൂട്ടർക്ക് ഒരുപോലെ മഴ കിട്ടുന്നത്, രണ്ടു കൂട്ടർക്ക് ഒരുപോലെ വെയിലുണ്ടാകുന്നത്. അപ്പൊ ഹരിക്കേൻ അടിക്ക് ഒരു ദേശത്തടിച്ചാൽ അവിടെയുള്ള ദൈവജനവും മറ്റുള്ളവരും അതിന്റേതായ പ്രത്യാഘാതങ്ങളിലൂടെ കടന്നു പോകുന്നു, അഭിമുഖീകരിക്കേണ്ടി വരുന്നു. ഞാൻ പറഞ്ഞത് എല്ലാം പ്രകൃതിയുടെ കാര്യങ്ങളെല്ലാം വരുന്നത് രണ്ട് എല്ലാവർക്കും ഒരുപോലെയാണ്. എന്നാൽ ദൈവം പറയുന്നത് ദീർഘക്ഷമയുള്ളവനാണെങ്കിലും അതിന്റെ നടുവിൽ എന്ത് ചെയ്യും, പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇങ്ങനെ കർത്താവ് പറഞ്ഞത്, അപ്പോൾ ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. അപ്പൊ ഈ വിഷയങ്ങൾ വരുമ്പോൾ ഒരു പെട്ടെന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടിയില്ലെങ്കിൽ ഗിവപ്പ് ചെയ്യുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാകരുതെന്ന് കർത്താവ് പറഞ്ഞത്. അതുകൊണ്ട് യഥാർത്ഥ പ്രാർത്ഥന ഉയരുന്നത് എവിടെ നിന്ന് ചോദിച്ചാൽ അധരങ്ങളിൽ നിന്നും അല്ല. അധരങ്ങളിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ദൈവത്തെ പറയാൻ കഴിയും, ദൈവത്തോട് പറയാൻ കഴിയും. എന്നാൽ യഥാർത്ഥ പ്രാർത്ഥന ഉയരുന്നത് എവിടെ നിന്നാണ് ചോദിച്ചാൽ ഒരു വിശുദ്ധന്റെ, ഒരു ദൈവഭക്തന്റെ, ഒരു ഭക്തയുടെ അന്തരാത്മാവിൽ നിന്നുമാണ്. ആ അന്തരാത്മാവിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥന, ഹൃദയത്തിന്റെ അടുത്തിട്ട് ഉയരുന്ന പ്രാർത്ഥനയാണ് യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്. ആ പ്രാർത്ഥന അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ആദിമ ക്രൈസ്തവ സമൂഹം ഈ പ്രാർത്ഥനയെ ദ ബ്രീത്തിങ് ഓഫ് സോൾ എന്ന് വിളിപ്പാൻ തക്കനോടെയായി തീർന്നു. ആത്മാവിന്റെ ശ്വാസോച്ഛ്വാസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ തന്നെ ഞാൻ അറിയാതെ തന്നെ ഞാൻ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ട്, ഞാൻ ബ്രീത്ത് ചെയ്യുന്നുണ്ട്, ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ ഞാൻ ബ്രീത്ത് ചെയ്തുകൊണ്ടായിരിക്കുന്നത്. അത് പക്ഷെ ഞാൻ അതിനെ അത്ര മൈൻഡ് ചെയ്യുന്നില്ല, ഞാൻ എന്റെ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ബ്രീത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞതുപോലെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് കാര്യങ്ങൾ അഭിമുഖീകരിക്കുമ്പോഴും ഏത് കാര്യങ്ങൾ ചെയ്യിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയം എന്താണോ അത് നമ്മുടെ ആത്മാവിൽ നിന്ന് ഉയർന്നുകൊണ്ടേയിരിക്കണം. ദ ബ്രീത്തിങ് ഓഫ് സോൾ, അതാണ് കർത്താവ് ആഗ്രഹിച്ചത്. നമുക്ക് അങ്ങനെ പ്രാർത്ഥിച്ച് മറുപടി കിട്ടിയ അനേക വ്യക്തികളെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതോട് ബന്ധത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒന്ന് ശമുവേലിന്റെ പുസ്തകം രണ്ടാം അധ്യായത്തിന്റെ എട്ടാം വാക്യത്തിൽ, എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യത്തിൽ നമുക്കറിയാം, പ്രാർത്ഥിച്ച് മറുപടി കിട്ടിയ ഹന്ന കടന്നു വന്ന കാര്യം നമുക്കറിയാം. ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു, അഗതിയെ പൊടിയിൽ നിന്ന് നിവർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു, പ്രഭുക്കന്മാരോട് ഇരുത്തുന്നു എന്നൊക്കെ പറഞ്ഞ് കർത്താവ് ആ പ്രാർത്ഥനയുടെ മറുപടിയെ കുറിച്ച് താൻ പറയുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. 102 സങ്കീർത്തനത്തിന്റെ 13 വാക്യത്തിന്റെ ആരംഭ ഭാഗത്ത് ഇങ്ങനെ കാണുന്നു, നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും എന്ന് പറഞ്ഞാൽ ഈ ന്യായാധിപൻ എന്ത് ചെയ്യുന്നു, സിയോനോട് കരുണ കാണിക്കുന്നു. കർത്താവിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലമാണ് സിയോ എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ നമ്മളൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, തന്റെ രക്തത്താൽ വിളിച്ചു വാങ്ങിയവരാണ് നാം, ആ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നാം. അങ്ങനെയെങ്കിൽ കർത്താവ് നമ്മളോട് കരുണ കാണിക്കും. അവനെ അല്പനാളത്തേക്ക് നമ്മുടെ പ്രാർത്ഥന കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നമുക്ക് തോന്നിയാലും, ദേർ ഇസ് എ ഡേ ഹി ഈസ് ഗോയിങ് ടു ഗെറ്റ് അപ്പ് ഫ്രം ഹിസ് സീറ്റ് ആൻഡ് ആൻസർ അവർ പ്രയർ. അവൻ നമ്മളോട് കരുണ കാണിക്കുന്ന ഒരു ദിവസമുണ്ട്, അവൻ എഴുന്നേൽക്കുന്ന ഒരു ദിവസമുണ്ട്. മാത്രമല്ല 16 ആ സങ്കീർത്തനത്തിന്റെ 16-17 വാക്യങ്ങൾ നമ്മൾ കാണുവാൻ കഴിയുന്നു, അവൻ അഗതികളുടെ പ്രാർത്ഥന കടാക്ഷിക്കുകയും അവരുടെ പ്രാർത്ഥന നിരസിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് ജാതികൾ യഹോവയുടെ നാമത്തെയും ഭൂമിയിലെ സകല രാജാക്കന്മാരും നിന്റെ മഹത്വത്തെയും ഭയപ്പെടും. അപ്പോൾ കർത്താവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അല്പം നീണ്ടുപോയാലും കർത്താവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമ്പോൾ, പാവപ്പെട്ടവർ നമ്മുടെ പ്രാർത്ഥന മറുപടി തരുമ്പോൾ, ജാതികൾ ദൈവനാമത്തെ മഹത്വപ്പെടുത്തതൊക്കെ 4 പേർ അറിയത്തക്കവണ്ണമുള്ള ഒരു മറുപടിയാണ് അവൻ നമുക്ക് തരുന്നതെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു.
ഈ നിന്നിട്ട് പല പ്രാവശ്യം നമുക്കറിയാം കർത്താവ് തന്നെ അനുഭവം ഉണ്ടായി. കർത്താവ് നമുക്കറിയാം മർക്കോസിന്റെ സുവിശേഷം 14 അധ്യായത്തിന്റെ 40 വാക്യങ്ങൾ തൊട്ട് താഴെ നമുക്ക് നോക്കുമ്പോൾ നമുക്കറിയാം അവൻ ഗെത്സെമന തോട്ടത്തിൽ തന്നെ പിടിക്കപ്പെടുവാനുള്ള സമയങ്ങൾ അടുത്തിരുന്നപ്പോൾ അത്താഴം കഴിഞ്ഞ ശേഷം ഗെത്സെമന തോട്ടത്തിൽ പോയി പ്രാർത്ഥിച്ച ശിഷ്യന്മാർ ആദ്യമായിട്ട് കർത്താവ് പറഞ്ഞു തനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിപ്പാൻ പറഞ്ഞു. എന്നിട്ട് അവരോട് നിങ്ങൾ ഒരു ദാരിക ദൂരത്ത് പോയിരുന്ന് കർത്താവ് പ്രാർത്ഥിച്ചു തിരിഞ്ഞു കടൽപ്പം പ്രാർത്ഥി നിറയ്ക്കുമ്പോൾ ശിഷ്യന്മാർ ഉറങ്ങുന്ന കണ്ടു. അങ്ങോട്ട് വീണ്ടും ഒരേ ഉണർത്തിയിട്ട് പോയി. രണ്ടാമത് നമ്മൾ കാണുന്നത് അവരാ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ അവർ ഉറങ്ങുമായിരുന്നു. പക്ഷെ അത് എന്ത് മറുപടി പറയണം എന്ന് അവർക്കറിഞ്ഞില്ല. മൂന്നാമത് വന്നപ്പോൾ അവർ ഉറങ്ങുന്ന കണ്ടപ്പോൾ പറഞ്ഞു ഇനി നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിക്കേണ്ട, വിഷയം കഴിഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങൾ ഞാൻ തന്നെ ഡീൽ ചെയ്യേണ്ടതുമായിട്ട് വന്നു. ഞാൻ ഡീൽ ചെയ്തു, ഞാൻ അത് കഴിഞ്ഞു, എനിക്ക് അതിന്റെ ഉറപ്പ് കിട്ടി, ഞാൻ ആ ധൈര്യമായി. അതുകൊണ്ട് ഇനി നിങ്ങൾ ഉറങ്ങി ആശ്വസിച്ചുകൊള്ളുക. മതി, നാഴിക വന്നു, ഇതാ മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു എന്ന് നമുക്ക് പറഞ്ഞ് പോകുന്ന കണ്ടത്. അപ്പോൾ കർത്താവിന് പോലും, അപ്പോൾ ഓർത്തിരിക്കണം, നമ്മൾ പ്രാർത്ഥിച്ച വിഷയത്തിന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലരും നമുക്ക് പ്രാർത്ഥിക്കും, പ്രയർ ലൈൻ നമുക്കുണ്ട്, ചർച്ച് ഉണ്ട്, നമ്മളെ ഫ്രണ്ട്സ് ഉണ്ട്, ഫാമിലി ഉണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ ചില നിമിഷങ്ങളിൽ ആരുമില്ലാത്തൊരവസ്ഥ വരും, ആരുമില്ലാത്തൊരവസ്ഥ, ആരൊക്കെ ഉണ്ടെങ്കിലും ആരും നമ്മളോട് ഒരു വാക്ക് പ്രാർത്ഥിക്കാനില്ലാത്ത അവസ്ഥ വരും. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യല്, ഡോണ്ട് ഗിവ് അപ്പ്, നമ്മൾ പ്രാർത്ഥനയിൽ ഗിവ് അപ്പ് ചെയ്യല്, നമ്മൾ പ്രാർത്ഥന ഉപേക്ഷിക്കരുത്. കാരണം പ്രാർത്ഥന മതിയാക്കരുത്, മറുപടി കിട്ടുവോളം പ്രാർത്ഥിക്കുന്നവരായി തീരുവാൻ തക്കണടിയായിരുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് അങ്ങനെ അനുഭവം ഉണ്ടായെങ്കിൽ നമ്മുടെ അനുഭവം പിന്നെ പറയേണ്ടതുണ്ടോ? അപ്പോൾ അത് ഓർത്തിരിക്കണം. നമുക്കതുപോലെ അറിയാം, പതിനൊന്നാം അധ്യായത്തിന്റെ 5-13 വരെയുള്ള ഭാഗങ്ങളിൽ സ്നേഹിതന് അപ്പം ചോദിക്കാൻ പോയ കാര്യം നമുക്കറിയാം. അപ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, അപ്പമില്ലെന്ന് മറ്റേ സ്നേഹിതൻ ഒരിക്കലും പറഞ്ഞില്ല. മൂന്നപ്പം ചോദിക്കാൻ ചെന്നവനോട് ഒരിക്കലും പറഞ്ഞില്ല അപ്പമില്ലെന്നല്ല പറഞ്ഞത്. ഞാൻ കുഞ്ഞുങ്ങളൊക്കെ വാതിലടച്ചിരിക്കുന്നു, ഞാൻ കുഞ്ഞുങ്ങൾ എന്റെ കൂടെ കിടക്കുന്നു, എനിക്ക് എഴുന്നേറ്റ് തരുവാൻ കഴിയ തരത്തില്ലെന്ന് പറഞ്ഞാണ് പറഞ്ഞത്, അല്ല അപ്പമില്ലെന്നല്ല പറഞ്ഞത്. പക്ഷെങ്കിൽ എന്ത് ചെയ്ത് അവൻ സ്നേഹിതനാകൊണ്ട് വീണ്ടും മുട്ടിക്കൊണ്ട് എഴുന്നേറ്റ് കൊടുത്തു എന്നാണ് കർത്താവ് തന്നെ അവിടെ പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ മടുത്തു പോകാതെ നമ്മുടെ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് മറുപടി ലഭിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്. 1 പത്രോസ് 3 12 വാക്യത്തിന്റെ ആരംഭ ഭാഗം നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്, കർത്താവിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. അപ്പോൾ ഓർത്തിരിക്കണം, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ അവസ്ഥ കാണുകയും നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യുന്ന ഒരു കർത്താവ്. കണ്ണുകൊണ്ട് അവൻ നമ്മുടെ അവസ്ഥ കാണുന്നു, നമ്മുടെ സിറ്റുവേഷൻ അവൻ മനസ്സിലാക്കുന്നു, ചെവി കൊണ്ട് അവൻ പ്രാർത്ഥന കേൾക്കുന്നു. അപ്പൊ ഇത് രണ്ടും കൂടെ ചെയ്യാൻ കഴിയുന്ന, മനസ്സിലാക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു കർത്താവിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, പ്രേ അൻടിൽ സംതിങ് ഹാപ്പൻ. നമ്മൾ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യല്ല. എത്ര ബലഹീനമായി എത്ര ക്ഷീണിച്ചു നമ്മൾ പോയി എന്ന് പറഞ്ഞാലും നമ്മൾ ഒരിക്കലും നമ്മളത് ഗിവ് അപ്പ് ചെയ്യാൻ തക്കണം ഇടയായി തീരരുത് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് എക്സസൈസ് യുവർ ഫെയ്ത്ത് ത്രൂ പ്രയർ, നമ്മുടെ വിശ്വാസം നമ്മൾ എന്ത് ചെയ്യണം, എക്സസൈസ് ചെയ്യണം. നമുക്കറിയാം ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് അല്പമില്ല ആരോഗ്യമുള്ളത്, നമുക്ക് ആരോഗ്യമില്ലാത്തവരും നമുക്കറിയാം തെറാപ്പി ചെയ്യാറുണ്ട് അല്ലെ, തെറാപ്പി ചെയ്ത് നമ്മൾ ബലം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഒരു ദിവസം നമ്മൾ 2 പ്രാവശ്യം ചെയ്തതെങ്കിൽ അടുത്ത ദിവസം ആകുമ്പോൾ 1 പ്രാവശ്യം കൂടെ കൂടുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ബലം പ്രാപിക്കുന്ന ശരീരത്തിന്. എന്ന് പറഞ്ഞതുപോലെ നമുക്ക് കഴിയത്തില്ലെങ്കിലും സാഹചര്യം ഇല്ലെങ്കിലും നമ്മൾ അല്പം ഇരുന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ ആ എക്സസൈസ് ചെയ്ത് നമ്മൾ ആ പ്രയർ ലൈഫിൽ എക്സസൈസ് ചെയ്ത് നമ്മൾ ശക്തന്മാരായിട്ട് തീരുവാനാ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത്. അപ്പോൾ നമ്മൾ ഇന്ന് രാത്രികാലം നമ്മൾ ഈ വിഷയത്തോടുള്ള ബന്ധം നമ്മൾ ശാന്തമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അല്പം സ്പീഡിലാണ്, ബൈബിൾ ക്ലാസ്സിനെക്കാട്ടിലും നിങ്ങൾ എടുക്കുന്ന ഒരു ദിവസമാണെന്ന് എനിക്കറിയാം. ഇന്ന് കർത്താവദാസൻ വന്നിട്ടില്ല, എന്നാൽ സാധാരണ ബൈബിൾ ക്ലാസ്സിനെക്കാട്ടിൽ അല്പം കൂടെ സ്പീഡിലാണ്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തീർക്കേണ്ടതുകൊണ്ടാണ് ഞാൻ അല്പം സ്പീഡിൽ അങ്ങനെ പോയത്. അപ്പോൾ നമുക്കറിയാം ഇന്ന് കർത്താവ് തന്നെ എന്ത് ചെയ്ത് പ്രൂവ് ചെയ്തൊരു കാര്യമുണ്ട്, ഹി ഹാസ് കംപ്ലീറ്റ് അതോറിറ്റി ഓവർ നമ്മുടെ ജീവിതത്തിലെ എല്ലാത്തിന്റെ, എക്കോണമി ആയാലും മെറ്റീരിയോളജി ആയാലും ബോട്ടണി ആയാലും ഫുഡ് സപ്ലൈ ആയാലും നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിന്റെയും അധികാരം എന്താണ് ആർക്കാണെന്ന് അറിയാമോ? കർത്താവിന്. കർത്താവ് യേശു പറഞ്ഞു, പിതാവ് സകലവും എങ്കിൽ പരമേൽപ്പിച്ചിരിക്കുന്നു, ഓൾ തിങ്സ് ഹാവ് ബീൻ ഹാൻഡഡ് ഓവർ ടു മീ ബൈ മൈ ഫാദർ എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പം എന്ത് ചെയ്യണം, എല്ലാ കാര്യങ്ങളും പിതാവായ ദൈവം പുത്രനെ ഏൽപ്പിച്ചിരിക്കുക. അപ്പം അവൻ അസാധ്യമായിട്ട് ഒന്നുമില്ല. നമ്മൾ അവന്റെ സന്നദ്ധയിൽ കടന്നു ചെന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ കടന്നു ചെന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ കർത്താവിന് ചെയ്ത് തരുവാൻ കഴിയും. ഒരു പക്ഷെങ്കിൽ നമ്മുടെ സമയത്തായിരിക്കത്തിൽ അല്പസമയം മുൻപോട്ട് പോയെന്ന് വരും. അതുകൊണ്ട് നമുക്ക് നമ്മൾ ഗിവ് അപ്പ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾ എന്താണ് ഇന്ന് രാത്രികാലം ചെയ്യേണ്ടത്, നമ്മൾ അതുകൊണ്ട് പ്രാർത്ഥിക്കണം. സോ പ്രേ, സിൻസ് ഗോഡ് വർക്ക്സ് പ്രേയർ വർക്ക്സ്, സിൻസ് ഗോഡ് ഈസ് ഗുഡ് പ്രേയർ ഈസ് ഗുഡ്, സിൻസ് യുവർ മാറ്റർ ഈസ് യു ആർ മാറ്റർ ടു ഗോഡ് യുവർ പ്രേയർ മാറ്റർ ടു ഹെവൻ. You are never without hope because you are never without prayer. അപ്പോൾ ഓർത്തിരിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവം പ്രവർത്തിക്കുന്നത് കൊണ്ട് പ്രാർത്ഥന പ്രവർത്തിക്കും. ദൈവം നല്ലവനായതുകൊണ്ട് പ്രാർത്ഥന നല്ലതാണ്. ദൈവം നമ്മൾ ദൈവത്തിന് കാര്യമാത്ര പ്രസക്തമായ ജീവിതങ്ങളായതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയും അവന് വിലയേറിയതാ.
നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഒരിക്കലും പ്രതീക്ഷ ഇല്ലാത്തവരല്ല നമ്മൾ. കാരണം നമ്മൾ പ്രാർത്ഥന നിർത്തിയിട്ടില്ല. പ്രാർത്ഥന ഗിവപ്പ് ചെയ്യുമ്പോൾ, പ്രാർത്ഥന നിർത്തുമ്പോൾ, പ്രാർത്ഥന നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ എന്താണ് നമ്മുടെ ഹോപ്പ് നഷ്ടപ്പെടുകയാണെന്നുള്ളത് ഇന്ന് രാത്രികാലം നമ്മൾ മറന്നു പോകരുത്. പ്രാർത്ഥനയെ കുറിച്ച് ഒരുപാട് ദൈവഭക്തന്മാർ പ്രാർത്ഥനയോട് ഒരുപാട് കാര്യങ്ങൾ നടത്തിയിട്ടുള്ളത് നമുക്കറിയാം. 19th century ജീവിച്ചിരുന്ന ജോർജ് മുള്ളർ എന്ന് പറയുന്ന, ജർമ്മനിയിൽ ജനിച്ച് ബ്രിട്ടനിൽ മരിച്ച ഒരു കർത്തവദാസനെ കുറിച്ച് നമുക്കെല്ലാം വളരെ അറിവുള്ളവരാണ്. ഒരുപാട് പേര് തന്റെ ബയോഗ്രഫി വായിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഉപോദ്ബലകമായി നമ്മളെല്ലാം തന്നെ കുറിച്ച് എടുത്തു പറയാറുണ്ട്. താന് തന്റെ ജീവിതകാലത്ത് താന് ഏതാണ്ട് 10,000 ചിൽവാനം ഓർഫൻസിനെ ടേക്ക് കെയർ ചെയ്യേണ്ടക്കണ ഇടയായി തീർന്നു. 117 സ്കൂള് താൻ സ്റ്റാർട്ട് ചെയ്തു. അതിലൂടെ 120,000 പരം ചിൽഡ്രനെ താൻ പഠിപ്പിക്കാൻ തക്കണ ഇടയായി തീർന്നു. അതിനകത്ത് മിക്കവാറും പേരും ഓർഫൻസ് ആയിരുന്നു. ഇതൊക്കെ താൻ ചെയ്തത് 5 പൈസ പോലും കയ്യിലുള്ളതല്ല, ആരോടും താൻ സഹായം അഭ്യർത്ഥിച്ചില്ല. താൻ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്റെ വിഷയങ്ങളൊക്കെ നടത്തുമായിരുന്നു. അങ്ങനെ താൻ മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം തനിക്ക് കാനഡയിൽ ഒരു സ്പീച്ചിങ് എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നു. താൻ ഒരു പ്രസംഗം കണ്ണൂർ മീറ്റിംഗിൽ വന്ന് പ്രസംഗിക്കണമായിരുന്നു. അന്ന് കപ്പൽയാത്രയാണ്. കർത്താൻ യാത്ര ചെയ്ത് വരുമ്പോൾ അറ്റ്ലാന്റിക്കിന് നടുവിൽ വന്നപ്പോൾ തന്റെ കപ്പൽ ഒന്ന് മുന്നോട്ട് പോകാൻ വയ്യാത്ത കഠിനമായ മൂടൽ മഞ്ഞിൽ അകപ്പെട്ട് തന്റെ ആ കപ്പൽ വരുന്ന കപ്പലുകളെല്ലാം നിർത്തിയിട്ടിരിക്കുകയാണ്. അവിടെ നിർത്തിയിടേണ്ടതായിട്ട് വന്നു. അപ്പോൾ മുന്നോട്ട് പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ താൻ തന്റെ ചേംബറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് തന്റെ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ക്യാപ്റ്റൻ എടുത്ത് വന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇതുപോലെ എനിക്ക് ശനിയാഴ്ച അത് പ്രസംഗിക്കേണ്ടതാണ്, അതുകൊണ്ട് അവിടെ ചെന്നേ ഒക്കെ തുള്ളെന്ന് പറഞ്ഞപ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞു, നോ വേ, നീ മൂടൽ മഞ്ഞ് കണ്ടില്ലേ, അതുകൊണ്ട് നീ പോകാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞ് അതങ്ങ് ഗിവപ്പ് ചെയ്യാൻ പറഞ്ഞു. എന്നാ പറഞ്ഞു, ഇല്ല എന്ന് പറഞ്ഞ്, നീ എന്റെ കൂടെ ഒരു നിമിഷം വരാമോ എന്ന് ചോദിച്ച് ഡോക്ടർ ജോർജ് മുള്ളർ ഈ കപ്പിത്താനെ വിളിച്ചുകൊണ്ട് തന്റെ മുറിക്കകത്ത് പോയി. എന്നിട്ട് പറഞ്ഞു, ഞാനൊരു നിമിഷം പ്രാർത്ഥിക്കാൻ പോവുകയെന്ന് പറഞ്ഞു. ക്യാപ്റ്റൻ പറഞ്ഞു, ഞാനും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ക്യാപ്റ്റനോട് പറഞ്ഞു, നീ പ്രാർത്ഥിക്കണ്ട, നീ വിശ്വസിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് നീ പ്രാർത്ഥിക്കണ്ട, നീ കണ്ണു തുറന്ന് നിന്നാ മതി, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. താനൊരു അല്പനിമിഷങ്ങൾ തന്റെ ദിവസം പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചിട്ട് താൻ ക്യാപ്റ്റനോട് പറഞ്ഞു, മുറി തുറന്ന് താൻ പോയിട്ട് അടുത്ത് ചെയ്യുന്ന ഇത് ചെയ്യാം, പിന്നെ കഥ തുറന്നത് നോക്കാൻ പറഞ്ഞു. നോക്കാൻ പറഞ്ഞപ്പോൾ താൻ പറഞ്ഞു കാണുവാൻ കഴിഞ്ഞത് ക്യാപ്റ്റൻ ചെന്ന് നോക്കിയപ്പോൾ തനിക്ക് കാണുവാൻ കഴിഞ്ഞത് ആ കഠിനമായ മൂടൽ മഞ്ഞ് എവിടെയോ പോയി മറിഞ്ഞത്, എവിടെ അപ്രത്യക്ഷമായെന്ന് പറയാൻ വയ്യാത്തതോ അത്രമാത്രം അത് മാറിപ്പോകാൻ തക്കണ ഇടയായിരുന്നു. ആ കപ്പല് തക്ക സമയത്ത് എത്തിച്ചേർന്നു. ജോർജ് മുള്ളർ വന്ന മീറ്റിംഗിൽ സംസാരിപ്പാൻ തക്കണം ഇടയായിത്തീർന്നു. അപ്പോൾ നമ്മൾ ആ വിശ്വാസത്തിന്റെ ആ ഫെയ്ത്ത് നമ്മൾ എക്സസൈസ് ചെയ്ത് പ്രാർത്ഥനയിലൂടെ ദൈവവുമായിട്ടുള്ള ബന്ധം, ആ കമ്മ്യൂണിക്കേഷൻ, ഇവിടെ ഈ വിധവ കൈവിടാഞ്ഞത് കൊണ്ട്, വിധവ ആ വിഷയത്തെ ഉപേക്ഷിക്കാഞ്ഞത് കൊണ്ട് തനിക്ക് ആരുമില്ല പറയാൻ, അതുകൊണ്ട് താൻ തന്നെ ആ കാര്യം ഏറ്റെടുത്തു. താൻ മറ്റാരോടും ആർക്കും വേണ്ടി നിന്നില്ല. തനിക്ക് മനസ്സിലായി തന്നെ താൻ ഗിവപ്പ് ചെയ്താൽ തനിക്ക് ഒരിക്കലും ന്യായം കിട്ടത്തില്ല എന്ന് മനസ്സിലായപ്പോൾ ആ ന്യായം കിട്ടുന്നത് വരെ ആ ന്യായാധിപനെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്നത് കൊണ്ട് താൻ അവസാനം ന്യായം കൊടുത്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇതേ അവസ്ഥ നമ്മൾ ഒരു വിഷയത്തിന് നമ്മുടെ ദിവസം പ്രാർത്ഥിക്കുമ്പോൾ കരുണയുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. ചാപ്പകൾ തന്നോട് നിലവിളിക്കുന്ന വൃദ്ധന്മാരുടെ കാര്യത്തിൽ വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന കർത്താവ് തന്നെ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കാലം എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി കാലം ഈ ഏതെങ്കിലും വിഷയത്തെ പ്രാർത്ഥിച്ച് മടുത്തവരായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ, നാളുകളായി പ്രാർത്ഥിക്കുന്നു മറുപടി കാണുന്നില്ല, എന്ത് ചെയ്യണം, എങ്ങോട്ട് തിരിയണം ഒന്നും അറിയുന്നില്ലാത്ത ഒരവസ്ഥയിലാണെങ്കിൽ, ഇന്ന് രാത്രി കാലം ഓർത്തിരിക്കുക, ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു ദിനമുണ്ട്. ആ ദിനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് മടുത്തു പോകാതെ പ്രാർത്ഥിപ്പാൻ തക്കണം കർത്താവ് സഹായിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്നേഹവനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവെ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി ഞങ്ങളിങ്ങനെ സ്തുതിക്കുന്നു, ഞങ്ങളിങ്ങനെ വാഴ്ത്തുന്നു. ഈ പ്രളയം ഞങ്ങൾക്ക് പലയിടങ്ങളിൽ നിന്ന് ഒരുമിച്ച് ആയിരിക്കാൻ തക്കണം. നീ സഹായിച്ച നല്ല അവസരക്കായ സ്തോത്രം. ഈ രാത്രികാലം ഞങ്ങളോട് സംസാരിച്ച നല്ല വചനത്തിനായ സ്തോത്രം കർത്താവ്. പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ വിഷയങ്ങളുടെ നടുവിൽ പ്രാർത്ഥിച്ച് മടുത്തുപോയ അവസ്ഥകളുണ്ട് കർത്താവ്. ഇന്ന് രാത്രികാലം കർത്താവ് ഞങ്ങൾ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. വീണ്ടും ഞങ്ങൾ എവിടെ അത് ഗിവപ്പ് ചെയ്തോ അവിടുന്ന് ടേക്ക് ചെയ്യുവാൻ തക്കണം, അവിടുന്ന് വീണ്ടും എടുത്തുകൊണ്ട് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞങ്ങൾ നിർത്തിവെച്ചെടുത്തു നിന്നോ, ഞങ്ങൾ മാറ്റിവെച്ചെടുത്തു നിന്നോ ആ വിഷയം എടുത്ത് ഏറ്റെടുത്ത് പ്രാർത്ഥിപ്പാൻ തക്കണം. ഇന്ന് രാത്രികാലം ഞങ്ങൾക്ക് ഒരു നല്ല അനുതാപത്തിന്റെ അവസ്ഥ തന്നു, ഒരു നല്ല ആത്മാവിനെ തരണമേ. പ്രാർത്ഥനയുടെ ആത്മാവിനാൽ ഞങ്ങളെല്ലാം നീ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ കരുണയുള്ള ദൈവമാണല്ലോ, നീ അനീതിയുള്ള ന്യായാധിപൻ അല്ലല്ലോ കർത്താവേ. നീ ഞങ്ങളുടെ വിഷയത്തിൽ ഇടപെടുന്ന ദൈവമാണോ, ഞങ്ങളോട് കരുണ കാണിക്കുന്ന ദൈവമാണല്ലോ, അതുകൊണ്ട് മറുപടി കിട്ടുവോളം പ്രാർത്ഥിപ്പാൻ തക്കണം. എല്ലാ പ്രിയപ്പെട്ടവർക്കും കൃപയുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലീഡിന കർത്താവദാസിന്റെ കരങ്ങൾ ഒളിപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, സഹായിക്കുമാറാകണമേ. ഇത് ശുശ്രൂഷിക്കുന്ന എല്ലാവരും തിരുമെന്ന് സഹായിക്കുമാറാകണം. വിശേഷിച്ച് കർത്താവെ, ഇതിന്റെ പിന്നിൽ അധ്വാനിക്കുന്ന പ്രിയ സാധിനെയും വിജിനിയെയും കൃഷ്ണയും കർത്താവെ, അവരുടെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബമായിട്ട് നീ അവരെ അനുഗ്രഹിക്കണമേ. ഇതിന്റെ പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നീ ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും അനേകർക്ക് അനുഗ്രഹമായി പ്രയലിനെ നീ മാറ്റുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പല സമയങ്ങളിൽ കടന്നു വന്ന് പല ഭാഷകളിൽ
ദിവസങ്ങളിൽ ഈ പ്രയലൈൻ അനേകർക്ക് അനുഗ്രഹമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്തോത്രം. എന്റെ അതിരുകളെ നീ വിശാലമാക്കുമാറാകണമേ. അനേകർക്ക് അനുഗ്രഹമാക്കി നീ വീണ്ടും മാറ്റുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി പ്രയലിനായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നിന്റെ കരങ്ങളേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധമാവിന്റെയും നാമത്തിൽ അവരെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിഷയങ്ങൾ നിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആവശ്യങ്ങൾക്ക് മറുപടി കൊടുത്ത് നീ അവരെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഒരു പ്രാവശ്യം കൂടി കടന്നു വന്ന് അവസരം ഒരുക്കിയ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ ദാസൻ നന്ദി പറഞ്ഞുകൊണ്ട് സഹായിക്കട്ടെ. ഇന്ന് രാത്രി കാലം നാം കേട്ടു മറുത്തു പോകാതെ പ്രാർത്ഥനയിൽ ജാഗരിക്കുന്ന ആത്മാവിനെ ഇവിടെ ഊന്നൽ കൊടുക്കുന്നു. ഇവിടെ പറയുന്ന ന്യായാധിപൻ നീതി നടത്തുന്നതിൽ താല്പര്യമില്ലാത്തവനാണ്. എന്നാൽ വിധവയായ ആ ഒരു സ്ത്രീ തനിക്ക് ന്യായമായി കിട്ടേണ്ട നീതി നടത്തി തരണമെന്ന് ഹാലേലുയ്യ പലവട്ടം അപേക്ഷിച്ചു. എന്നാൽ അവരുടെ കൈവശം കൈക്കൂലി എടുക്കാൻ പണമില്ലായിരുന്നത് കൊണ്ടായിരിക്കാം അവരുടെ ന്യായം പരിഗണിക്കപ്പെടാത്തത്. അനേക ദിവസങ്ങളിലെ ഹാലേലുയ്യ അവളുടെ യാചനയ്ക്ക് ശേഷം അവൾ പ്രശ്നക്കാരിയായി മാറിയേക്കും എന്ന് ഭയപ്പെട്ട ന്യായാധിപൻ ഒടുവിൽ കാര്യം സാധിപ്പിച്ചു കൊടുത്തു. ഈ രാത്രി കാലം ദൈവചനം കേട്ട ദൈവത്തിന്റെ മക്കളെ, ദൈവത്തിനിൽ പ്രാർത്ഥിക്കുന്നതിന് ചിലപ്പോൾ വിവിധ കാരണങ്ങളെ കൊണ്ട് മറുപടി കിട്ടാൻ താമസമുണ്ടായാലും ദൈവം ഒടുവിൽ അവന്റെ പ്രാർത്ഥനയെ ആദരിക്കുമെന്ന് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാകുന്നു. ഹാലേലുയ്യ. അനീതിയുള്ള ന്യായാധിപനായിരുന്നിട്ടും അവസാനം വിധവയുടെ മുമ്പിൽ വഴങ്ങേണ്ടി വന്നതുപോലെ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദൈവഭവനെ ആദരിക്കാൻ കാരണമാക്കു. ഹല്ലേലൂയ. അങ്ങനെ ഏകാഗ്രമായി പ്രാർത്ഥിക്കുന്ന വിശ്വാസവീരന്മാർ യേശു ക്രിസ്തു വീണ്ടും വരുമ്പോൾ ലോകത്തിലുണ്ടാകുമോ എന്ന് കർത്താവ് സംശയിക്കുന്നു. ഈ രാത്രികാലം വിശ്വാസം വർദ്ധിക്കട്ടെ, വിശ്വാസവീരന്മാരായി തീരട്ടെ. ഈ പ്രേരണയിലായിരിക്കുന്ന എല്ലാവർക്കും വിശ്വാസം വർദ്ധിക്കട്ടെ. മറ്റു വിശ്വാസമില്ലാത്തവരിലേക്ക് നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രിക്കാലം അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ തക്കോണം ദൈവമായ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ റെജി ഫിലിപ്പ് ന്യൂയോർക്ക് ഫ്ലോറിഡയിൽ നിന്ന് ഇന്ന് രാത്രിക്കാലം ദൈവത്തിന്റെ വചനം സംസാരിപ്പാൻ തക്കണം. കർത്താവിന്റെ ദാസനെ ബലപ്പെടുത്തി ഓർത്തുകൊണ്ട് കർത്താവിന് നന്ദി പറയുന്നു. പ്രത്യേക നമ്മൾ ചൊവ്വാഴ്ച ദിവസം കർത്താവിന്റെ വചനത്തിൽ നിന്ന് പഠിപ്പിക്കുന്നതായ പ്രിയ ഇവാഞ്ചലിസ്റ്റ് സിംജൻ ജേക്കബ് ഇന്ന് തന്റെ പേഴ്സണലായ ചില ആവശ്യങ്ങളുള്ള ബന്ധത്തിൽ അസൗകര്യമുണ്ടായിരുന്നതിനാലാണ് ഇന്ന് രാത്രിക്കാലം ദൈവവചനം പഠിപ്പാൻ സാധിക്കാതിരുന്നത്. പ്രിയ കർത്താവിന്റെ ദാസൻ റെജി ഫിലിപ്പ് യാതൊരു മടിയും കൂടാതെ ഇന്ന് രാത്രിക്കാലം വളരെ ലേറ്റായിട്ടാണ് തന്നെ അറിയിച്ചതെങ്കിലും താൻ വളരെ താല്പര്യത്തോടെ ഈ വചനം പഠിപ്പിക്കുവാൻ തക്കോണം ഈ പ്രയറിലെ ഇനി കടന്നു വരികയും ദൈവത്തിന്റെ വചനം അതി മനോഹരമായ രീതിയിൽ നമ്മോട് പറയുവാൻ തക്കോണം. കർത്താവിന്റെ ദാസനെ ബലപ്പെടുത്തിയത് ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തന്റെ ദാസനെയും തന്റെ കുടുംബത്തെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. തന്റെ മാതാവ് വാർദ്ധക്യത്തിൽ ക്ഷീണിതയായിരിക്കുന്നു. മാതാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബത്തെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ഇവാഞ്ചലിസ്റ്റ് സിംജൻ ജേക്കബിനെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൂടാതെ ഇന്ന് രാത്രിക്കാലം ഈ സെഷൻ ലീഡ് ചെയ്തായ കർത്താവിന്റെ ദാസൻ പ്രിയാനി കുഞ്ഞു പാസ്റ്ററോട് നന്ദിയെ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. മനോഹരമായ ഗാനം പാടിയതായ പ്രിയ ജാസ്മിൻ മോളോട് നന്ദി അറിയിക്കുന്നു. പൈതൽ 7 വയസ്സ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കറിയാം വളരെ മനോഹരമായ മലയാളം പാട്ട് പഠിച്ച് എന്റെ ചെറുപ്പത്തിൽ ഞാൻ കേട്ടതായ ഒരു പാട്ടാണത്. ആ കുഞ്ഞ് വളരെ മനോഹരമായ രീതിയിൽ ആ പാട്ട് പാടുവാൻ തക്കോണം ഈ രാത്രിക്കാലം പൈതലിനെ ബലപ്പെടുത്തി ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിക്കാലം ദൈവമായ കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിച്ചല്ലോ. പ്രാർത്ഥിപ്പാനും പാടുവാനും ഹല്ലേലൂയ ദൈവവചനം കേൾക്കുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിച്ചതോർത്തുകൊണ്ട് നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ, വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചുവല്ലോ. അത് മടുത്തു പോകാതെ ഇപ്പോഴും പ്രാർത്ഥിക്കുവാൻ തക്കോണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വീണ്ടും നിരാത്രികാലം നമ്മെ പ്രബോധിപ്പിച്ചത് ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകമായ ഒരു അറിയിപ്പ് പറയട്ടെ, എല്ലാ മാസവും നമ്മൾ ചെയിൻ പ്രെയർ നടത്തുന്നത് പോലെ ഇന്ന് രാത്രികാലം മിഡ്നൈറ്റിലാണ് ചെയിൻ പ്രെയർ ആരംഭിക്കുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം നിങ്ങളുടെ അസൈൻഡ് ടൈം. ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ സിസ്റ്റർ ഡെയ്സിയോ അല്ലെങ്കിൽ സിസ്റ്റർ ബിജിയോ നിങ്ങൾ ബന്ധപ്പെടണം എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഇതിൽ പങ്കെടുക്കുവാനായിട്ട് ഇനിയും ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ളതായ ഇൻഫർമേഷൻ അറിയിക്കുന്നതായിരിക്കും. ഇന്ന് രാത്രി മിഡ്നൈറ്റ് മുതൽ നാളെ രാത്രി മിഡ്നൈറ്റ് വരെ കണ്ടിന്യൂസ് ആയിട്ട് ചെയിൻ പ്രെയർ വിഷയങ്ങൾ നമ്മൾ എഴുതി തയ്യാറാക്കിയിരിക്കുന്നതായ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വിടുതൽ, ഈ വിഷയങ്ങൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നുവല്ലോ. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്.
താങ്ക് യു. ഗുഡ് നൈറ്റ്. ദാനം